നക്ഷത്രം ഒരു പുഷ്പാഞ്ജലി. എന്താ ഇന്ന് പ്രത്യേകിച്ച് വിശേഷം? പിറന്നാളാ. മേനോൻ വന്നിട്ടില്ലേ? ഉണ്ട്. ഓ, ആൽത്തറയിലെ റിട്ടയർഡ് അസുരന്മാർ പിടികൂടിയിട്ടുണ്ടാവും അല്ലേ? പിറന്നാളായിട്ട് എന്തോടോ മേനെ, ഞങ്ങളെയൊന്നും ഉണ്ണാൻ ക്ഷണിക്കണല്ലേ? ഏയ്, അങ്ങനെ ആഘോഷമായിട്ടൊന്നുമില്ല. ഞങ്ങൾ അച്ഛനും അമ്മയും മക്കളും ചേർന്നുള്ള ഒരു കൊത്തിപ്പറക്കത്തിട്ട, അത്രയേ ഉള്ളൂ. ബജറ്റ് കൂട്ടാൻ പാറോയി സമ്മതിക്കണ്ടേ? കാലത്തെ എടുത്താ പോങ്ങാത്ത ഒരു വയറുമായി നടക്കലേക്ക് പോരും. എവിടെയാ സദ്യ ഉള്ളതെന്ന് തിരക്കി. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ശങ്കര, അതിനൊക്കെ ഒരു ഭാഗ്യം ചെയ്യണേ. യളോളുടെ കല്യാണം ആയിക്കോട്ടെ, കുറ്റോത്ത പോറ്റിയെ കൊണ്ട് നമുക്കൊരു ഉഗ്രൻ സദ്യ ഏർപ്പാടാക്കണ. ആരോന വല്ലതും വരണ്ടോ അവൾക്ക്? ഏയ്, വയസ്സ് 17 ആയിട്ടുള്ളൂ. പേരിലും പറപ്പില്ലാതെ അധികാളെ എന്തിനാ വെച്ച് താമസിപ്പിക്കണേ? പേടിക്കണ്ട, അവളുടെ കല്യാണം കൂടി ഉണ്ടിട്ടേ ഷാരഡി പോളൂ ഇല്ലേ. മേനോന്റെ മൂത്തോക്കെ എത്ര കുട്ടികളായി? 2. ഒരാണും ഒരു പെണ്ണും. ബാങ്ക് ജോലിയുള്ളവനോ? അവനൊരാൺകുട്ടി. അതീ താഴെ ഉള്ളവന്റെ ഭാര്യയ്ക്ക് വിശേഷമൊന്നും ആയിട്ടില്ല. അവരുടെ കല്യാണ വാർഷികം കൂടിയാ ഇന്ന്. എന്താ മതിയോ? കേക്കാൻ വയ്യെങ്കിലും നാട്ടുള്ള മുഴുവൻ കാര്യം അറിയണം. എന്താ പറഞ്ഞേ? ഏ, ഒന്നുമില്ല. ഇനിയിപ്പോ തനിക്കിവിടെ ഞങ്ങളുടെ കൂടെ ആൽത്തറയ്ക്ക് കൂടാൻ എത്ര കാലം കൂടി ഉണ്ട്? ഉടനെ എത്തും. അതിനിടയ്ക്ക് റിട്ടയർമെന്റിന്റെ പ്രായം കൂട്ടാനുള്ള വല്ല ഉത്തരവും ഉണ്ടായാൽ? ഏയ്, അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടാവാൻ പോണില്ല. ഓഹോ, പോണില്ല എന്ന് ഷാജ തീരുമാനിക്കണേ? സർക്കാരല്ലേ? ഒരു സർക്കാർ സർക്കാർ കൂടെ ഒലത്തും. എന്താ ഒലത്തിയ? 94 ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള അടിസ്ഥാന പെൻഷൻ കൂട്ടാൻ ഉത്തരവിട്ടത് ഷാജയല്ലോ. ആണോ? നിങ്ങൾ ചൂടാകാതെ മനുഷ്യ, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സർക്കാരിനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഏത് സർക്കാർ? നിങ്ങളോട് രാഷ്ട്രീയം പറയാൻ ഞാനില്ല. വെറുതെ ഇന്നാളത്തെ പോലെ പ്രശ്നമാവും. തന്നെ നേർവാദി വന്നു. പാർവതി, മേനിവിടെ രാഷ്ട്രീയം പറഞ്ഞ് തന്നെ ഉണ്ടാക്കാൻ പോവാ. ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണേ. കാര്യം പറഞ്ഞ അപ്പ രാഷ്ട്രീയായി. പിന്നെ പിറന്നാളായിട്ട് സദ്യയുടെ ബഡ്ജറ്റ് കുറച്ച് ഒട്ടും ശരിയായില്ല കേട്ടോ. എന്തായിരുന്നു മേനെ എല്ലാരും കൂടി ആൽത്തറയില്? റിട്ടയർമെന്റിന്റെ കാര്യം പറയായിരുന്നു. രാഷ്ട്രീയം പറഞ്ഞ് ഉടക്കുണ്ടാക്കരുതെന്ന് പറഞ്ഞ കേൾക്കില്ലേ? അത് ഞാനൊന്നും പറഞ്ഞില്ലടോ.
നിലവിലുള്ള റിട്ടയർമെന്റിന്റെ കാര്യം ഇതൊന്നും എനിക്ക് ദഹിക്കില്ല കേട്ടോ. മുരിങ്ങ തോരന്റെയോ മാമ്പഴ പുളിശ്ശേരിയുടെയോ കാര്യ അച്ഛാ ഞാൻ പറയാം. അടുക്കളക്കാരി മാത്രം അറിഞ്ഞാ പോരാ, ഈ നാട്ടിലെ വിലവർദ്ധനവിനെ കുറിച്ചും അതുണ്ടാക്കാം. പറഞ്ഞു പറഞ്ഞു എന്നോട് ഉടക്കാനാണോ പുറപ്പാട്? മിണ്ടാണ്ട് വേഗം നടന്നോളൂ, കുട്ടികൾ കാത്തിരുന്ന് മുഷിനുണ്ടാവും. കൊച്ചേട്ടാ ദേ ഇതൂടെ നടുക്ക് കിട്ടിയാ മതി. ഞാൻ കെട്ടിക്കോളാം. ആ റെഡ് വേണ്ടെന്നേ, വേള വയ്ക്കാനി. ഞാനിവിടെ സ്റ്റൂള് പിടിച്ചിരിക്കുക. നീ പിടിച്ചില്ലെന്ന് വെച്ചാൽ എനിക്ക് ഒന്നും സംഭവിക്കില്ല. പോയി എടുക്കടി മരിച്ചോ. ഓഹോ, അപ്പൊ നമ്മൾ ഔട്ടായല്ലേ. ഞാൻ എടുത്തോളാം സ്റ്റൂള് പിടിക്കാൻ. വീഴും. വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം. ഹസ്ബൻഡ് വീഴാൻ നോക്ക്. വാടാ. അച്ഛനും എത്തില്ലേ? ഇല്ല. അവനെ അയാൾ കൊണച്ച് പണി കാണിക്കുള്ളൂ. തന്തയ്ക്ക് തലക്കുറി എഴുതുന്ന മക്കള്. എന്താണ് ഞാൻ വിളിച്ച? മേലാകിനെ വിളിച്ചോണ്ടല്ലോ. ചേത്തിയൻ ഉപ്പിലിടും നിന്റെ ഉമ്മാണി. ഇവനൊക്കെ ആരടാ സാധനങ്ങൾ? തോരണങ്ങളോ കൊള്ളാലോ. ആ കല്യാണത്തിന് ബാക്കി വന്ന. എന്ത് പറയുന്നു മായ? എവിടെ അർദ്ധനാരീശ്വരന്മാര്? അവർ അമ്പലത്തിൽ പോയിരിക്കാ. നമുക്ക് അതോട്ടിരിക്കാം. ശരി, സമയാവട്ടെ, ഒക്കെ ഞാൻ പറഞ്ഞോളാം. നേരത്തെ തന്നെ സൂചിപ്പിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാ. എന്താണാവോ രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന. ബാലേട്ടന്റെ ജോലിയുടെ കാര്യം പറയായിരുന്നു. ജോലിക്ക് എന്ത് പറ്റി? പ്രൊമോഷന്റെ കാര്യ. പ്രൊമോഷൻ ആയോ? ഇല്ല, ഉടനെ ഉണ്ടാവും. ഞാനിത് മാറിട്ട് വരാം. തന്റെ വൈഫ് എവിടെ? അടുക്കളയിൽ തകൃതായിട്ടുള്ള പാചക. സദ്യ ഗംഭീരമാകണം. വല്ലപ്പോഴും ഇതുപോലെ വീട്ടുകാരൻ കഴിക്കുന്നതേ. ഹോട്ടലിൽ നിന്ന് കഴിച്ച് കഴിച്ച് മടുത്തിരിക്കുക. അങ്കിളിനെ നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. എന്താ പേടിയുണ്ടോ? അങ്കിൾ ആരും പിടിച്ച് മിഴുങ്ങുമൊന്നുമില്ല. എന്നാ ചെല്ലു പൊയ്ക്കോ. ഓ മൈ ഗോഡ്, എല്ലാവരും വേഗം റെഡിയാക്കുക. പാർക്കിൽ നിന്ന് കമ്പി വേലി പൊളിച്ച് വെളുപ്പിനെ ജുറാസിക് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ ഒരു സ്റ്റിൽസ് എടുക്കണം. ഓക്കെ, 1 മിനിറ്റ്. താങ്ക് യു. അയ്യോ, ഞാൻ ഇവരും കൂടെ ഇവിടെ ശരിയാകില്ല. അവന് തനിക്ക് അവനോട് ബന്ധമൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഒരു ബന്ധമില്ല. പിന്നെ അവനോട് എന്നാലെന്താ അവിടെ? അതെ, പിന്നെ ഏതായാലും ഊണ് കഴിച്ചിട്ട് പോയാ മതി. നല്ലൊരു ദിവസമായിട്ട് താ വാ. പപ്പടവും പഴവും പായസവും കൂട്ടി നല്ലൊരു സദ്യ ഉണ്ടാവുള്ളതിന് വാ. കൈന്നിട്ട്, കയ്യന്നിട്ട് വാ. ഞാൻ വരാം. പക്ഷെ കൊത്തും കോളും വെച്ച് ഒരുമാതിരി കണസാമണസ വർത്താനം പറഞ്ഞോണ്ടല്ലോ. അവ ഒന്നും പറയില്ലെന്ന്. സുരേന്ദ്ര, നീ ഇവിടെ നാവനക്ക് പോരുത്. നാവന കണ്ടെങ്കിലാ ചാപ്പാട് കഴിക്കുന്നത്. ശരിയാകല. ഒരു ശരിയാകയില്ല. താൻ പാടു. നിന്റെ അച്ഛനും അമ്മയും വരുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. വരണെങ്കി വരട്ടെ, അല്ലെങ്കിൽ തന്നെ ഏത് വിശേഷത്തിന് അവര് വന്നിട്ടുള്ളേ? അവര് വന്ന് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുത്താ അച്ഛനെന്ത് സന്തോഷമായനെ. നിനക്കറിയാലോ സമ്മാനം കൊടുക്കുക വാങ്ങാന്നൊക്കെ പറയണത് അച്ഛനൊരു മഹാകാര്യമാണ്. കൊടുക്കുമ്പോ എന്താണോ ഫോട്ടോ എടുക്കണേ. ചില അച്ഛന്മാരെ കാണിക്കാനോടിരിക്കെ ആറുട്ടി അറിഞ്ഞെടുക്ക. ഇതെന്ത് വിവാഹ വാർഷികമായിട്ട് അച്ഛൻ നിനക്കൊന്നും തരില്ല എന്ന് കരുതിയോ? എക്കങ്ങോട്ട് ഇങ്ങോട്ട് നോക്കൂ. എനിക്ക് വേണ്ട. ആറുട്ടി ആ വാച്ചങ്ങോട്ട് കൊടുക്ക്. മക്കൾ അച്ഛന് ജന്മദിന സമ്മാനം കൊടുക്കുക, അച്ഛൻ മക്കൾക്ക് സമ്മാനം കൊടുക്കുക, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? അല്ലടോ തമ്പി, അതൊക്കെ അച്ഛനും മക്കളും തമ്പി സ്നേഹമുള്ള വീടുകളില്. സുരേന്ദ്ര, നീ മിണ്ടല്ലോ. ഇതൊക്കെ കാണുമ്പോ എങ്ങനെ പറയാണ്ടിരിക്കുക? ഞാൻ അവിടെ നിൽക്കുന്നു. അമ്മേ,
അതങ്ങ് മൂത്തോട്ട് വെച്ചാലെന്താ, അത് സ്ഥിരമായിട്ട് വെക്കണം. അത് ശരി. ഉണ്ണാനിരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ആ രാഷ്ട്രീയം മാത്രം പറയരുത്. ഇല്ലേ, ഇനി മതി ഫോട്ടോ എടുത്തത്, നീ ഇരിക്കെ. ഞാൻ അടുത്ത പന്തിയിൽ ഇരുന്നുള്ള അച്ഛനൊന്ന് ഗ്രൂപ്പ് ഒഴുക്കം ഉണ്ടാവും. എടോ തമ്പി, ഈ പാർട്ടികൾക്കുള്ളിലെ ഗ്രൂപ്പ് ഒഴുക്കിനെ കുറിച്ച് താന്റെ അഭിപ്രായം എന്താ? ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. അതായത് പാർട്ടികൾക്കുള്ളിലെ ചേരിപ്പോരിങ്ങനെ തുടർന്നാൽ അടുത്ത ഇലക്ഷന്റെ സമയമാവുമ്പോൾ ജനങ്ങൾ അവരോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ സംസാരിച്ചതിന്റെ. ഓഹോ, വിശന്ന് കുടല് കരിയുന്നു. ആന്റി, ജുറാസിക്കിന്റെ ഇല മാറ്റി വേറെ ഇലയിട്, ചോറ് വിളമ്പ. നിന്റെ അഭിപ്രായം എന്താ? അതിനെ ഊണ് കഴിച്ചു തുടങ്ങിയില്ലല്ലോ. ഊണിനെ കുറിച്ചല്ല, പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസിനോ ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളതിനെ കുറിച്ച് എന്റെ അഭിപ്രായം. ഭൂരിപക്ഷം? ഞാൻ ഹോട്ടലിൽ നിന്ന് ഭൂരിപക്ഷിച്ചുള്ള എന്നെ വെറുതെ വിടെ. ഹരീഷ, അയ്യോ അമ്മയ്ക്ക് മതി. ഉപേഷ, ഈ രാജ്യത്ത് പട്ടാള ഭരണം വരണമെന്ന എന്റെ അഭിപ്രായം. പട്ടാള ഭരണം? ആ പട്ടാള ഭരണം വന്നാൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ. മേനെ, വെള്ളം എടുക്ക്. വായിക്കൊള്ള. ഇറക്കരുത്, ഇറക്കരുതെന്ന്. ഇനി രാഷ്ട്രീയം പറയുന്ന എനിക്കൊന്ന് കാണണമല്ലോ. എല്ലാരും മേം കഴിച്ചേ. ഒന്ന് ഉമ്മാന്ന് പറഞ്ഞേ. തുപ്പരുത്, തുപ്പരുത്. ഒരു തേൻ കിളിമൊഴിയിൽ മൂളി, വെൺചിറകിലൊരു പൂങ്കതിര് മെല്ലയാടി, കളിച്ചും ചിരിച്ചും തന്നെ തൊടിച്ചും കിതച്ചും നെഞ്ചിൽ കുസൃതി കുറുമ്പുകാട്ട്, രസിച്ചും പൊട്ടി തരിച്ചും കൊതിച്ചും മനമായി ഒരുക്കിപ്പാട്. പീലിത്തിരുമുടിയുണ്ട് നീലക്കടലപ്പൂ, Bye.
പാട്ടിൽ മേയും. അമ്പാടിപ്പയ്യാണൻ ജന്മം ഇനി നീ വിളമ്പും പാട്ട് ഞങ്ങളുടെ മോക്ഷമാണും. നീ കളിച്ചും ചിരിച്ചും തന്നെ തുടിച്ചും കിതച്ചും നെഞ്ചിൽ കുസൃതി കുറുമ്പുകാട്ട് നടിച്ചും രസിച്ചും പൊട്ടി തരിച്ചും പൊടിച്ചും മനമയക്കി ഉരുക്കി പാടിത്തിരുമുടിയുണ്ടേ നീലക്കടലല കണിയുണരും കാർവർണ കളിച്ചും ചിരിച്ചും തന്നെ തുടിച്ചും കിതച്ചും നെഞ്ചിൽ കുസൃതി കുറുമ്പ് കാട്ട് മതിച്ചും രസിച്ചും പൊട്ടി തരിച്ചും പൊടിച്ചും മനം മയക്കി ഒരുക്കി പാട് കളിച്ചും ചിരിച്ചും തന്നെ തുടിച്ചും കിതച്ചും നെഞ്ചിൽ കുസൃതി കുറുമ്പ് കാട്ട് മതിച്ചും രസിച്ചും പൊട്ടി തരിച്ചും പൊടിച്ചും മനം മയക്കി ഒരുക്കി പാട് കടുമാങ്ങാച്ചാർ ചെറിയ കള്ളിയിൽ വെച്ചിട്ടുണ്ട്, മറക്കണ്ട കേട്ടോ. മുഴുവൻ ഉണ്ണണം. മറന്നു. അതെ, അച്ഛൻ എന്തിനാണ് ഇത്ര ധൃതി പിടിക്കണേ? റിട്ടയർ ചെയ്യുന്ന ദിവസമല്ലേ, കൃത്യസമയത്ത് തന്നെ ഡ്യൂട്ടി കയറണമെന്നില്ലല്ലോ. ചെൻഡ് ഹോം പാർട്ടിയൊക്കെ വൈകിട്ടല്ലേ. ഉണ്ണിക്കുട്ട വേം വാ. അച്ഛാ, ഇന്നു മുതൽ ഈ സീറ്റ് എനിക്ക് കേട്ടോ. ഓട്ടെ അച്ഛാ, വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് പോയാ. ഓർക്കാഞ്ഞിട്ടല്ല, ഓർക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാ. എന്തായത് കരയേ? വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് പോവാട്ടോ. ഈ യാത്രയപ്പ് വേളയിൽ മിസ്റ്റർ മേനോനും കുടുംബത്തിനും എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം. ഇനി മിസ്റ്റർ മേനോൻ നിങ്ങളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട ബ്രാഞ്ച് മാനേജർ സൂപ്രണ്ട് ശ്രീ മഹേന്ദ്രൻ തമ്പി, മറ്റ് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സാധാരണ നിങ്ങളൊക്കെ പറയാറുണ്ട് മേനോൻ ആയിരുന്നാവണം. നിങ്ങളോട് സംസാരിക്കുമ്പോഴും വാദിക്കുമ്പോഴും ഒക്കെ വാക്കുകൾക്ക് പഞ്ഞുണ്ടാവാറില്ല. പക്ഷെ ഇപ്പോ എന്താ പറയണ്ടെന്ന് എനിക്ക് നിശ്ചയമില്ല. എന്തേലും പറഞ്ഞല്ലേ പറ്റുള്ളൂ. കാരണം 30 വർഷത്തെ സേവനം അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇന്ന് ഇവിടുന്ന് യാത്രയാവുകയാണ്. നിങ്ങളോടൊക്കെ എനിക്ക് യാത്ര ചോദിക്കണം. ഇനി ഇങ്ങനൊരു അവസരം കിട്ടിയില്ലാലോ. പക്ഷേ ഇതൊക്കെ ചിരിച്ചോണ്ട് വേണ്ടേ നേരിടാൻ. എന്താ മേനെ ആലോചിക്കണേ? ഏയ് ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ. ആ ഞാൻ പറയട്ടെ, 30 വർഷം ഇത്ര വേഗം അങ്ങോട്ട് പോയോന്ന് അല്ലേ? ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നണു. 30 വർഷം ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ വീട്ടി ഈ തറവാട് തിരിച്ചെടുത്തു. അല്ലാണ്ട് എന്താ നേടിയേ? നേടിയല്ലോ, 4 മക്കളെ, 3 പേരക്കുട്ടികളെ. സന്താന ഭാഗ്യല്ലേ ഏറ്റവും വലിയ സമ്പത്ത്. അത് മാത്രമല്ല, മേലേപ്പുരയ്ക്കൽ ചന്ദ്രശേഖരമേന്ന് അതിനേക്കാൾ വലിയൊരു സമ്പത്ത് കൂടിയുണ്ട്. അതെന്താ? പനക്കപ്പള്ളിയിലെ പാർവതി കുഞ്ഞമ്മ. ഉണ്ണിക്കുട്ടനും ഹരിക്കും കൊണ്ടുപോകാനുള്ള ചോറെടുത്തോ മോളെ, അതൊക്കെ എടുക്ക. അമ്മ അച്ഛന് ചായ കൊടുക്കൂ. ഓ കർമ്മ പ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ. പാർവതി, പാർവതി,
കൊണ്ടുവരുന്നു. പാർവതി, ഓ ഇങ്ങനെ ഇടന്ന് ബഹളം വെക്കണ എന്തിനാ? ചായ തരണോന്ന് എനിക്കറിയില്ലേ. ചായയുടെ ആരും അല്ല. പിന്നെ കാലത്ത് എന്നോട് ഈ ചതി ചെയ്ത ആരാണെന്ന് എനിക്കറിയണം. ചതിയോ? ആ ഹരീഷ, ഹരീഷ ഇവിടെ വേണ. എന്താ ചാ? ഇതെന്ത് പത്രമാ? ഇന്ത്യൻ എക്സ്പ്രസ്. ഓഹോ, ഈ പത്രം ഇടാൻ പറഞ്ഞ നീയാണോ? ഞാനോ? ആ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ ചാ? ഇനി മുതൽ ഇവിടെ ഇംഗ്ലീഷ് പത്രം ഇട്ടാ മതി തീരുമാനിച്ചത് നീയാണോ? ഞാനോ? ഞാൻ എന്തിനാ ചാ അങ്ങനൊക്കെ പറയണേ? പിന്നെ ആരെ? രാധിയെ. എന്താ ചാ? നീയാണോ? അയ്യോ, ഞാനാരോട് പറഞ്ഞിട്ടില്ല. ഇല്ലേ, ഇംഗ്ലീഷ് മീഡിയംകാരനോട് വാ. ഉണ്ണിയുടെ സ്കൂളിലെ മാഷുമാരാരെങ്കിലും വീട്ടിൽ മലയാളം പത്രം ഇട്ടാ തല മുട്ടയടിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ. പിന്നെ ആരെ? പിന്നെ ആരാ എന്നോട് ചതി ചെയ്തത്? ഇത്രയും കാലമായി മലയാളം പത്രം മാത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ റിട്ടയർ ആയി 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് പത്രം ഇട്ട് അവമാനിക്കാൻ ശ്രമിച്ച ആരാണെന്ന് എനിക്ക് അറിയണം. അങ്ങനെ എന്നെ ഒതുക്കാൻ ആരും ശ്രമിക്കണ്ട. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഞങ്ങൾക്ക് അച്ഛനെ ഒതുക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? പത്രക്കാരന് മാറിപ്പോയതായിരിക്കും. അച്ഛൻ അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാൻ അറിയാലോ, പിന്നെന്താ? അതെ, മലയാളം പത്രത്തിൽ കൂടെ തന്നെ വാർത്ത വായിക്കണോ നിർബന്ധമൊന്നുമില്ലല്ലോ. ഉണ്ട്, ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ശീലമല്ല. വായിക്കാൻ പഠിച്ച കാലം മുതൽ ഞാൻ വായിക്കണ മലയാള പത്ര. ഇനി ആ ശീലോട്ട് മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല. എന്നെ ഇപ്പൊ എന്താ വേണ്ടേ? മലയാള പത്രം വേണം, അത്രയല്ലേ ഉള്ളൂ. ഗോപി, നീ പോയിട്ട് രണ്ടുമൂന്ന് മലയാള പത്രം വാങ്ങിക്കൊണ്ടു വാ. പിടിച്ചോ. ആ കൂട്ടത്തില് ഒരു ബാലരമയും പൂമ്പാറ്റയും കൂടെ. അത് ആർക്കാ മുത്തച്ച? മുത്തച്ഛന്റെ ഉണ്ണിക്കുട്ടൻ. താങ്ക്യൂ മുത്തച്ച. കമ്പി വന്നില്ലേ സുരേന്ദ്ര? അങ്കിളോ, കമ്പനിന്ന് വന്ന് കുപ്പായം മാറി പുറത്തേക്ക് പോയി. അപ്പൊ ബാറിലേക്കായിരിക്കും. പിന്നെ ഇവിടെ പോരാ, അമ്പലത്തിൽ പോയി കുളിച്ചു വിടാനോ? നല്ല ഗോളായി. വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് ഓടി വന്ന ഒരു ഇത്തിരി കിസ പറയാ, അപ്പോഴേക്കും അയാൾ പോയി. ഈയിടെ ആയി അച്ഛൻ ഇച്ചിരി സ്മോൾ അടി കൂടുതലാ. വീട്ടിൽ മിണ്ടാനും പറയാനൊക്കെ ആരെങ്കിലും ഒക്കെ വേണ്ടേ? വൈ അങ്കിളെ ഈ വാഷി. ഇനിയെങ്കിലും നിനക്കൊരു പെണ്ണ് കെട്ടിക്കൂടെടാ. ആശയില്ല, അഞ്ഞിട്ടല്ല കെട്ടി, ഇങ്ങോട്ട് വേണ്ടേ കൊണ്ടുവരാൻ. ഇങ്ങോട്ടുണ്ടെന്നാ തമ്പി അങ്ങ് വിഴുങ്ങും. വിഴുങ്ങിയാൽ എത്ര ഭേദമായിരുന്നു. ഒരു ജോലി കിട്ടുന്ന വരെ മകനെന്ന് നിലയ്ക്ക് തന്നോട്ടിരുന്ന സ്റ്റൈപ്പൻഡ് ജോലി കിട്ടി അന്ന് എന്നെ കട്ട് ചെയ്തു. ഇനി പെണ്ണിനെയും കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന ഈ വീട്ടിൽ നിന്ന് എന്നെ കട്ടിയില്ലെന്ന് ആര് കണ്ടു? വെറും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെഗറ്റീവായിട്ട് കഴിക്കാനായിരിക്കും എന്റെ വിധി അങ്ങടെ. ഏയ് അങ്ങനൊന്നുമില്ലടാ, ഒരു പെൺകുട്ടി ഈ വീട്ടിൽ വന്ന് കയറിയാ ഒക്കെ ശരിയാവും. ഒരു മുത്തശ്ശനും കൂടി ആവുമ്പോ തമ്പിയുടെ സകല മുൻചുണ്ടിയും തീരും. പേരക്കുട്ടികൾ മുഖത്ത് നോക്കി മുത്തശ്ശാന്ന് വിളിച്ച് മോണകാട്ടിച്ചിരിക്കുമ്പോ ഏത് മൂർഖനടാ പത്തി താഴ്ത്താത്ത. ഇതങ്ങനെ പത്തി ആഴ്ച നേനൊന്നും അങ്ങൾ വേറെ വല്ല കാര്യം പറ. പെണ്ണും പെടക്കോഴി, ഇത് വിധിയാണ് വിധി. നീ ധൈര്യമായിട്ടിരിക്കും, നിനക്ക് പറ്റിയ ഒരാളെ ഞാൻ അന്വേഷിക്കാം. വീട്ടിൽ നിന്ന് ബോറടിക്കാതിരിക്കാൻ എനിക്കൊരു എൻഗേജ്മെന്റ് ആവും. അങ്ങനെയാണെങ്കിൽ അങ്കിൾ അന്വേഷിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. എന്റെ ഫോക്കസിൽ ഒരുത്തി ക്ലിക്കായി കിടപ്പുണ്ട്. എന്റെ കൂടെ സ്റ്റുഡിയോ ജോലി ചെയ്യുന്ന കക്ഷിയാ. പിന്നെ താമസിപ്പിക്കുന്ന നമുക്ക് നടത്തി കളയാം. നടത്തി തരാം. അച്ഛന്റെ മുഖത്ത് നോക്കി ആര് പറയും? ഞാൻ പറയാം. പറ്റില്ല എന്ന് പറഞ്ഞാലോ? ഞാൻ നടത്തി തരും. എന്റെ അങ്കിളെ, നിന്റെ കക്ഷിയുടെ പേരെന്താ പറഞ്ഞേ? അയ്യോ, പേര് ഞാൻ പറഞ്ഞില്ലേ? സ്വയം പ്രഭ. ഇനി സാക്ഷികളൊപ്പിട. സ്വയം പ്രഭയ്ക്ക് ഇപ്പൊ സന്തോഷമായില്ലേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് സ്വപ്നമൊന്നുമല്ലല്ലോ. അല്ല, കമ്പ്യൂട്ടറിൽ അടിച്ച കളർ പ്രിന്റ് പോലെ സത്യമാണ്. അപ്പോ ഇറങ്ങാം. ആ ഞങ്ങൾ ഇറങ്ങട്ടെ. ഹാപ്പി മാരിഡ് ലൈഫ്. താങ്ക് യു സർ. മോളിങ് വന്നേ. മൂന്ന് വേന്ദ്രന്മാരുള്ള ഒരു വീട്ടിലേക്കാ നീ ഇന്ന് കയറാൻ പോന്നെ. മനസ്സിലായില്ല അല്ലേ? ഇവൻ സുരേന്ദ്രൻ പാവ, ഒരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന് ആശയമുള്ളവനാ. ഇതിന് ഇളയ ഒരുത്തനുണ്ട് രാജേന്ദ്രൻ, വലിയ കുഴപ്പക്കാരനൊന്നുമല്ല, പക്ഷെ ചൂടൊരിത്തിരി കൂടുതലാ. ഇതിലൊക്കെ കൊടിമൂത്ത ഒരു വേന്ദ്രനാ നിന്റെ അമ്മായിയച്ഛൻ മഹേന്ദ്രൻ. ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളാ, അതുകൊണ്ട് മൊശടത്തരം ഇത്തിരി കൂടും, പക്ഷെ മനസ്സ് ശുദ്ധ. എല്ലാം സുരേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതൊരു സത്രമാ, നീ വേണം അതൊരു കുടുംബമാക്കി എടുക്കാൻ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? രണ്ടാളും കൂടി ഒരു ദിവസം വീട്ടിലേക്ക് വരണം. ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ വരും. സദ്യ ഒന്നും തന്നില്ലെങ്കിലും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചേക്കണേ. അപ്പൊ ഞങ്ങൾ പോട്ടെ.
സ്വയം ആരതി ഒഴിയാനോ കുരവീട്ട് സ്വീകരിക്കാനോ ഇവിടെ ആരുമില്ലെന്ന് അറിയാമല്ലോ. അതാണ് ജുറാസിക് പാർക്കിന്റെ പ്രധാന പ്രവേശന കവാടം. ഇവിടെ മുതൽ അങ്ങോട്ട് അപകട മേഖലയാണ്. ഏത് സമയത്തും ജുറാസിക് ചാടി വീഴാം. അതുകൊണ്ട് ബുദ്ധി ഒരു ശക്തിയാക്കുക, നാവ് നല്ല കത്തിയാക്കുക. പോകാമോ? സ്റ്റുഡിയോയിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാ ഞാൻ കെട്ടി. ഈ കുട്ടി ഈ വീട്ടിൽ താമസിക്കാൻ പോവാ. വെട്ടിയും ചട്ടിയും തൂക്കി എറിഞ്ഞ് പട്ടിയെ പോലെ ഞങ്ങൾ ആട്ടി പുറത്താക്കരുത്. കാലി വീഴും, കാലി വീഴും. എന്റെ കാലം ആരും വീഴുന്ന എനിക്ക് ഇഷ്ടമല്ല. അച്ഛൻ പേടിക്കല്ല. മക്കള്, മരുമക്കള്, അങ്ങനെയുള്ള സ്വന്തം ബന്ധങ്ങളൊന്നും എനിക്കില്ല. ഞാൻ അവരെ അനുഗ്രഹിക്കാറില്ല. പിന്നെ എന്നെ അങ്ങനെ അച്ഛാ ഇച്ചാന്ന് വിളിച്ചേക്കരുത്. അഥവാ എന്തെങ്കിലും വിളിക്കേണ്ടി വന്നാലോ? തമ്പി സാറെന്ന് വിളിച്ചാ മതി. നിക്കോ പോകോ ചാകോ എന്ത് വേണം ചെയ്യാം. എന്നാ നമുക്ക് ചാവാ. അല്ല, അകത്തേക്ക് പോവാ. അവിടെ എന്താ പേര്? എന്തായാലും മരുമോളുടെ പേരറിയാൻ ആഗ്രഹമില്ലായിരിക്കില്ലല്ലോ അല്ലേ ചാ? അതെ. അല്ല, ആഗ്രഹം കൂടി ചോദിച്ചല്ല. പിന്നെ വല്ല പോലീസുകാരും തിരക്കി വരുവാണെങ്കിൽ ഒന്ന് വിളിക്കണ്ടേ? എന്റെ എന്നെ ആരും വിളിക്കണ്ട. അഥവാ വിളിക്കണമെങ്കിൽ തന്നെ സ്വയം പ്രവേന്ന് വിളിക്കേ വേണ്ട. മോളേന്നോ മരുമോളേന്നോ വിളിക്കാമെങ്കിൽ മാത്രം വിളിച്ചാ മതി. അച്ഛൻ ജമ്മി. കാപ്പി. ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ. ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും തരേണ്ടത് എന്റെ കടമ. കുടിക്കുന്നതും കുടിക്കാതിരിക്കുന്നതും അവരവരുടെ മര്യാദ. ഒരു കാപ്പിക്ക് സാധാരണ 2 രൂപയാണ് കൊടുക്കാറ്. അത് കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. വാങ്ങേണ്ടത് നിങ്ങളുടെ കടമയും. അയ്യോ സാർ, ദയവേദി വീടൊരു ഹോട്ടലാക്കരുത്. ആരൂരും ഇല്ലാത്തൊരു അനാഥയാണ് ഞാൻ. കുടുംബത്തെ ജീവിക്കാൻ കൊതിച്ചു വന്നതാ. സെന്റിമെന്റ്സ് വേണ്ട. ഒരുപാട് സെന്റിമെന്റ്സ് കണ്ടവനാ ഞാൻ. അച്ഛൻ, അമ്മ, ഭാര്യ, മക്കള് എല്ലാം വെറും അഭിനയമല്ലേ. അപ്പപ്പ കണക്ക് തീർത്തില്ലെങ്കിലേ അവകാശം പറയും. എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട. പണം മേടിക്കാന്നുണ്ടെങ്കിൽ മാത്രം വേലി കാപ്പി ചായ കൊണ്ടുവന്നാ മതി. അതെ, ഇനി മുതൽ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കണമെന്നില്ല. ഞാൻ ഇവിടെ ഉണ്ടാക്കാം. സാധനമാകുമ്പോ ഡൈനിങ് ഹാളിലോട്ട് വന്നാ മതി. പിന്നെ സാധാ ഊണ് 5 രൂപ, സ്പെഷ്യൽ ഊണ് 10 രൂപ. റൂമിൽ കൊണ്ടുവന്ന് വിളമ്പി തരണമെങ്കിൽ 15 രൂപയാവും. അങ്ങനെ കഷ്ടപ്പെട്ട് കാട്ടുവള്ളി പറിച്ചെടുത്ത് പറിച്ചെടുത്ത് വലിയൊരു വീടുണ്ടാക്കി. അല്ലെന്ന്? പിന്നെ കുരങ്ങച്ചൻ. എന്നിട്ട് പറ. എന്നിട്ട് മതി. വാ വാ വാ. ഞാൻ മുത്തശ്ശന്റെയും മുത്തശ്ശേരിയും കൂടെ കടന്നോളാം. ആ കുശാലായി. എന്നിട്ട് വേണം മുത്തശ്ശന്റെ മുത്തശ്ശേരിയും പള്ളക്കിട്ട് ചവിട്ടാൻ. ഞാൻ ചവിട്ടില്ല. ചവിട്ടില്ല? ഓ, അവൻ ഇവിടെ കിടന്നോട്ടെ ശ്യാമളെ. വേണ്ടമ്മേ, ഉറക്കില്ല രണ്ടാളെയും. ഞാൻ ഉറക്കും. അല്ല മുത്തശ്ശ, പിന്നെ പറഞ്ഞാൽ അനുസരിക്കണം. മോൻചെല്ല് നല്ല കുട്ടിയല്ലേ. ശരി, ഗുഡ് നൈറ്റ് മുത്തശ്ശ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മുത്തശ്ശി. ഗുഡ് നൈറ്റ്. ഓ ഉത്തരവേ. എന്തു നുണക്കഥയായിരുന്നു. മുത്തശ്ശനും കൊച്ചുമോനും കൂടി
ഒരങ്ങച്ചൻ വീടുണ്ടാക്കിയ കഥ. ഓ, കാടുവെട്ടി വീടുണ്ടാക്കിയിട്ടേ എന്റെ പൂപ്പ നാട്ടിലെന്തിന് ചാടി നടത്തൂ നീ. അയ്യോ, മുഴുവനും കുടിച്ചല്ലേ, സന്തോഷായില്ലേ? പിന്നെ സന്തോഷം കൊണ്ട് എന്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. എന്നാ ഈ ഗ്ലാസ് മടങ്ങ് തിന്നു. അയ്യോ വേണ്ട, വായ മുറിയും. അയ്യോടാ, ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ മുഴുവനും ഒന്ന് കുടിച്ചു. അറിഞ്ഞോളെ. അയ്യോ ഞാൻ മറന്നു കേട്ടോ, ഇതുവരെ ഒന്നും പങ്കിട്ട് ശീലമില്ലാത്തോണ്ട സോറി. ഇന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു, നാളെ മുതൽ മറന്ന എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പേടിച്ചോ? ഇല്ല, പേടിക്കുമായിരുന്നു. എന്തിനാ ഇങ്ങനെ വേറൊരാള് കുടിച്ച എന്റെ പാതി കുടിക്കണേ? വേറൊരു ഗ്ലാസ് എടുത്ത് അതി കുറച്ച് പാലൊഴിച്ച് സോയ്ക്ക് സ്വയം കുടിക്കാലോ. മേനോ നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ, ഇന്ന് മുതൽ നമ്മൾ രണ്ടല്ല, ഒന്ന ദൈവം. അങ്ങനെ തന്നെ, സുഖമായാലും ദുഃഖമായാലും പങ്കുവെക്കാൻ ഇന്നു മുതൽ സുരേട്ടൻ ഒരാളും കൂടിയുണ്ട്. ഈ സ്വയംപ്രഭ, സ്വയംപ്രഭ സുരേന്ദ്രൻ. എന്റെ സ്വയം എന്താ ഇത്? നിങ്ങളൊക്കെ ആരാണെന്ന് പറയൂ. അല്ല, വല്ല സോപ്പ് കൂട്ടിയുടെ പരസ്യക്കാരായിരിക്കും. ഓഹോ, ആരുടെ മനസ്സിൽ പ്രേമം പൂട്ടാലും ഉടനെ ഞങ്ങൾ അവിടെ എത്തും. അവരെ കൊണ്ട് പാട്ടുപാടിക്കും, നൃത്തം ചെയ്യിക്കും. ഇത് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. ഓ, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ. ഓക്കേ ദെൻ, സ്മൈൽ ആൻഡ് സ്റ്റാർട്ട്. കൊമ്പൊടുക്കുടലൊരു തിരുത്തുണി തകലോട് മദ്ദള മരമണി കിരികിണി മണിയോട് മംഗളമേളവുമായി വരുന്നൊരു മനസ്സിന മതഘോഷം. Thank you.
കിണി മണിയോട് മംഗളമേളവുമായി വന്നൊരു മനസ്സിന് മതദോഷം. അതവിടുത്തെ മൂന്നാമത്തെ വേന്ദ്രനാ. ആരാ രാജേന്ദ്രനോ? ആ തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. സ്വയം വായലോർന്നു കൊടുക്ക. ആ പിന്നെ അച്ഛന് കൊടുത്ത പോലെ നല്ല രണ്ട് ഡോസ് അവനും കൊടുത്തേക്ക. സ്വയംപ്രഭ ഏട്ടത്തിന്ന് ആ കേറാൻ വരട്ടെ, കേറാൻ വരട്ടെ. ഇപ്പൊ സമയം എത്ര ആയെന്നറിയോ? അതെ, കോളേജ് വിട്ടിട്ട് എവിടെ ചുറ്റി നടക്കുവായിരുന്നു. ഇത് കോടതിയൊന്നുമല്ലോ. എന്തിനു തോന്നുമ്പോ ഒന്ന് കേറാന്നു. പിന്നെ ഈ ഏട്ടത്തിയം വേണമെന്നുള്ള അധികാരം എന്നോട് കാണിക്കണ്ട. എന്നെ അങ്ങനെ ആരും ഭരിക്കുന്ന എനിക്ക് വേണ്ടായേ. പക്ഷെ ഞാനും എന്റെ ഭർത്താവും കൂടെ ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന സ്ഥലമായത് പച്ച പാതിരാക്കി വന്ന് ഇങ്ങനെ കിറോ കിറോന്ന് ബെല്ലടിക്കുന്നതേ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. മാത്രമല്ല, പ്രായമായ ഒരു മനുഷ്യനെ ഉറക്കത്തിൽ ഉപദ്രവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ആ ഇന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു, നാളെ മുതൽ 10 മണിക്ക് മുമ്പ് എത്തിയില്ലെങ്കിൽ വരാന്തേ കിടക്കേണ്ടി വരും. കേറിയാട്ട. അതെ അതെ, സുഖമായിട്ട് കയ്യും വീശി അങ്ങ് പോവാണോ? എന്നാ വാതിലടച്ച് കുറ്റിയിട്. ചെല്ലേ. നല്ല കക്ഷിയാ. എനിക്ക് എക്കണോമിക്സിന് ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞു മുങ്ങിട്ട് ഞാൻ തിരക്കിലായിരുന്നു. ഞാൻ പോട്ടെടി. അയ്യോ, നിൽക്കണോണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടല്ല. എന്തിനാ വിളിച്ചത്? കാര്യമുണ്ട്. രാധികയുടെ അച്ഛൻ എന്നോട് ഇങ്ങനെ ചതിയേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു. ചതിയോ? ആ ഓൾറെഡി വീട്ടിലൊരു ജുരാസിക്കുള്ളവരറിയാലോ, അതിന്റെ കൂട്ടത്തിൽ ഹിപ്പോപൊട്ടാമസിനെ കൂടെ കൊണ്ടു നടക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു. ചിരിക്കണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ തന്നെ. 10 മണി കഴിഞ്ഞ വീട്ടിൽ കേറ്റില്ല അത്രേ. നന്നായി പോയി. നിങ്ങളെയൊക്കെ ചട്ടം പഠിപ്പിക്കണെങ്കിലേ ഇങ്ങനെ ഒരാളില്ലാതെ പറ്റില്ല. പക്ഷെ എന്റെ തനിസ്വഭാവം അവർക്കറിയില്ല. അധികം ഭരിക്കാൻ വന്നാലേ ഏട്ടത്തമ്മയാണെന്ന് നോക്കൂല. അവരൊരു പാവാന്ന് അച്ഛൻ പറഞ്ഞേ. അല്ലെങ്കിൽ രാധയുടെ അച്ഛൻ ആരാ പാവല്ലാതെ? രാജേട്ടനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കൂടെ. എത്ര കാലം വെച്ചാ നിങ്ങൾ ഇങ്ങനെ അച്ഛനും മക്കളും ലോഡ്ജിൽ താമസിക്കുന്ന പോലെ ഇങ്ങനെ കഴിയണേ? അല്ല, എന്റെ ട്യൂഷന് പ്രശ്നം എന്തായി? ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞല്ലോ. എപ്പോ എക്സാം കഴിഞ്ഞിട്ടോ? അത് പിന്നെ ഇന്ന് തന്നെ തുടങ്ങിയാലോ. ഇന്നോ? ആ എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭൂതതയും? കാര്യമുണ്ട്. ട്യൂഷൻ എന്റെ വീട്ടിൽ വെച്ചാ ഇപ്പൊ പൊട്ടാമസ് ഒരു കൊട്ടു കൊടുക്കാൻ ചിലപ്പോ ഒരു ചാൻസ് കിട്ടുകയും ചെയ്യും. അയ്യോ, ഉടക്കാനാണോ? അതൊക്കെ പറയാൻ തമ്മ. പേടിക്കണ്ട, ഇരിക്കെ. അവര് വന്ന് എന്തെങ്കിലും പറയും, അതിനു വേണ്ടി തന്നെ ഞാനും കാത്തിരിക്കുന്നേ. ഇരിക്കെ. എന്തായാലും എക്കണോമിക്സിന് തന്നെ പാസ്സായി കിടക്കുന്ന കാര്യം ഞാൻ ഏറ്റു പോരെ. എന്താ ഏതായി കുട്ടി? അത് നിങ്ങൾ അറിയണ്ട. എന്റെ മുറിയിൽ പലരും വരും പോവും, നമ്മൾ നമ്മുടെ കാര്യം നോക്ക്. ആഹാ, അത് ശരി. ആഹാ, അങ്ങനെ വരികയും പോവുകയും ചെയ്യാനേ ഇത് സത്രമൊന്നുമല്ല. അടുത്ത മുറിയില് മാനം മര്യാദ ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ കുടുംബനാഥയാണ് ഞാൻ, എനിക്കറിയണം. അയ്യോ ചേച്ചി, ഞാൻ മേനോന്റെ മോളാ. ഓ രാധിക. അതെ, രാജേട്ടൻ ട്യൂഷൻ എടുത്തു തരാന്ന് പറഞ്ഞോണ്ട് വന്നാ. ആണോ? അതിന് പറ്റിയ സ്ഥലം ഇവിടെ വേറെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഡ്രോയിങ് റൂമിലിരിക്കാം, ഇല്ലെങ്കിൽ ഡൈനിങ് ഹാളിലിരിക്കാം, ഇതൊന്നും അല്ലെങ്കിൽ പിന്നാമ്പുറത്തെ മരച്ചുവട്ടിലിരിക്കാം. അവിടെ ആവുമ്പോ നല്ല കാറ്റും കിട്ടുമല്ലോ. അല്ലാതെ ഈ മുറിയിൽ അടച്ചിട്ടിരുന്ന് പഠിച്ച ശ്വാസം മുട്ടും മോളെ.
ഞങ്ങൾക്ക് ശ്വാസം മുട്ടൊന്നുമില്ല. നിങ്ങൾക്കല്ല, എനിക്ക് ശ്വാസം മുട്ടും. ചേടാ, ഞങ്ങൾ ഞങ്ങളുടെ മുറി ഇരിക്കുന്നത്, നിങ്ങൾക്ക് എന്തിനാ ശ്വാസം മുട്ടുന്നത്? അത് പറഞ്ഞുതരാം. അതെ, ഈ പഞ്ഞിയും തീയും കൂടെ ഒരു മുറിയിൽ അടുത്തെടുത്തിരുന്നാ പേടിക്കണം. എപ്പോഴാ കത്തുകാന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴേ അധികം വാചകം അടിക്കണ്ട. എന്നെ സമയത്തോളം നിങ്ങൾ ഈ വീട്ടിലെ വെറും ഒരു അടുക്കളക്കാരി മാത്രമാ. കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഷുവർ, ഐ ഷുഡ് മൈൻഡ്, ഐ വിൽ മൈൻഡ്. യു വേണ്ടായിരുന്നു. വേണം, വന്നു തുടങ്ങിയ ഒരാളാവല്. വിടില്ല ഞാൻ. രാജിരിക്കെ ഇരിടോ. മോളെ, തമ്പി വന്നില്ലേ? ഇല്ല, ഇപ്പോഴെത്തും. വെറുതെ എത്ര നേരം പറഞ്ഞാ വീട്ടിലിരിക്കുക? എന്തെങ്കിലും ഒന്ന് വർത്താനം പറഞ്ഞിരിക്കാൻ ഒരാള് വേണ്ടേ? പാറൂട്ടിക്കാണെ അധികം നേരം കൂടിരുന്ന് വർത്താനം പറയാൻ ഒരു ചമ്മല. മരുമക്കള് കണ്ടാ എന്താ വിചാരിക്കാന്നും പറഞ്ഞു. എന്താ നിനക്കൊരു വല്ലായിക? അയ്യോ, ഒന്നുമില്ല, എനിക്ക് അടുക്കളയിൽ ഇത്തിരി പണിയുണ്ടായിരുന്നു. എന്നാ പോയിക്കോ, ഞാനിവിടെ ഇരുന്നോളാം. തമ്പി ഇപ്പൊ എത്തൂലോ. ഞാൻ പോട്ടെ രാജേട്ടാ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല. അവരെ പഠിച്ചിട്ട്? അതുകൊണ്ടല്ല, വീട്ടിൽ പറഞ്ഞിട്ടില്ല. ശരി. മിണ്ടിപ്പോവരുത്, ഉന്നളേ ഞാൻ. അച്ഛന്റെ കാലം കഴിഞ്ഞു, ഇനി എന്തുവാന്ന് വിചാരിച്ചു അല്ലടി. എന്താ എന്താന്നോ ചോദിച്ചു? പുന്നാരമ്മോളോട് കെട്ടിയോടെങ്കിൽ രാവിലെ പുറത്തേക്ക് പോകുന്നത് കോളേജിലേക്കാണോ? അതോ ഞാനൊരു തെറ്റും ചെയ്തില്ല. എക്കണോമിക്സ് ട്യൂഷൻ എടുക്കാന്ന് രാജേട്ടൻ പറഞ്ഞപ്പോ പോയതേ ഉള്ളൂ. വാതിൽ അടച്ചിട്ട് നാടി ട്യൂഷൻ എടുക്കണേ? അത് പ്രപഞ്ചിച്ച് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വെറുതെ ചെയ്ത. രാജേട്ടൻ ഇതുവരെ മോശമായിട്ടൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് കാണണമെന്നല്ലല്ലോ, ഓർമ്മ വെച്ച കാലം മുതലെ രാജേട്ടനെ കാണണല്ലേ. പ്രപഞ്ചിച്ചു ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെ എന്നോട് ചോദിച്ചൂടെ. അച്ഛൻ എന്തൊക്കെ പറയുന്നത്? ഇപ്പോഴത്തെ യു കെ ജിയിലെ പിള്ളേർക്ക് ഹോംവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് മുട്ട ഇടുക. പിന്നെ അച്ഛൻ ഇവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ? ഓ അച്ഛ, പണ്ടത്തെ കാലമൊന്നും അല്ല. കോളേജ് പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സംശയം ചോദിക്കുന്ന പറയുന്ന വലിയ ആന കാര്യമൊന്നും അല്ല. എന്തായാലും പാർക്കിലും ബീച്ചിലേക്കൊന്നും അല്ലല്ലോ പോയത്, തമ്പി സാറിന്റെ വീട്ടിലേക്കല്ലേ. അവിടെയാണെങ്കിൽ പ്രഭചേച്ചി ഉണ്ടായിരുന്നു. രാധിക നമുക്കറിഞ്ഞൂടെ അച്ഛൻ തന്നെ അവളിങ്ങനെ മോശമാക്കാന്ന് വെച്ചോ. ഇങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ ഒരു ചെറുപ്പക്കാരന്റെ മുറി നിറഞ്ഞു വരണ്ട, പൂട്ട് തുടണം. തന്റെ മക്കള് തന്നോളായ താനെന്ന് വിളിക്കണമെന്നാ പറയ. അവള് നമ്മുടെ കുട്ടിയല്ലേ, ഇങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അടിച്ചോ, കഷ്ടായി. മോളെ, രാജേന്ദ്രൻ ചീത്തയാണെന്നല്ല അച്ഛൻ പറഞ്ഞത്. നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം. നിനക്ക് പറഞ്ഞുതരാനുള്ള പഠിപ്പൊന്നും അച്ഛനില്ല, പഴയ മെട്രിക്കുലേഷനാ. നാട്ടുകാരെ കൊണ്ട് അതും ഇതൊന്നും പറയിപ്പിക്കാൻ ഇടവരുത്താതെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ നിന്നെ പറഞ്ഞയച്ചിട്ടേ വിളിക്കാവൂ എന്ന് പ്രാർത്ഥിച്ചു നടക്ക അച്ഛൻ. നിങ്ങൾ രണ്ടാളും കൂടി മുറിയിൽ നിന്ന് ഒരുമിച്ചിറങ്ങി വരണത് കണ്ടപ്പോ എന്റെ ചങ്കൊന്ന് പാളി. എന്തൊക്കെയോ വേണ്ടാതെ ഞങ്ങൾ ഓർത്തു. മോള്, അച്ഛൻ മാപ്പ് തരണം. ഒരു ലക്ഷത്തി 50,000 ശരിയല്ലേ മേനെ? ആ പിന്നെ മേനറിയാത്ത കാര്യമൊന്നുമല്ല, എന്നാലും പറയാ.
ഒരു പ്രൈവറ്റ് കമ്പനി എന്ന നിലയ്ക്ക് നമുക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. ഇവിടെ പെൻഷനോ മറ്റ ആനുകൂല്യങ്ങളോ ഒന്നും ഇല്ലെന്നറിയാലോ. എന്ന് പറഞ്ഞാൽ ഇതാണ് മേന് ഈ കമ്പനിയിൽ നിന്ന് കിട്ടാവുന്ന അവസാനത്തെ പ്രതിഫലം. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. ശരി. മേനെ, ഈ ലോകത്ത് പണമില്ലാത്തവൻ വെറും പിണവാ. എന്റെ അനുഭവം അറിയാലോ. ഭൂമി സൂര്യനെ ചുറ്റുന്ന പോലെ മനുഷ്യർ മുഴുവൻ പണത്തിന് ചുറ്റും കറങ്ങുക. തന്റെ ഈ പണം ഇരിക്കുന്നിടത്തോളം കാലമേ തനിക്ക് മാന്യതയുള്ളൂ. ഇതെന്ന് തീരുന്നോ? അന്ന് മുതൽ താൻ വെറും തെണ്ടിയാ. എടോ, മഹേന്ദ്രൻ തമ്പിയല്ല ചന്ദ്രശേഖര മേനോൻ. എനിക്ക് ഈ വക തലവേദനകളൊന്നുമില്ല. എന്റെ കുടുംബത്തില് ഒരു ധനകാര്യമന്ത്രിയുണ്ട്, പാറൂട്ടി. ഈ ചെക്ക് കൊണ്ടുപോയി അവളെ ഏൽപ്പിക്കുക, അവളുടെ തീരുമാനങ്ങൾക്കൊക്കെ തലവുലിക്കുക, അത്രേ ഉള്ളൂ. ട്ടാളം ഉച്ച കഴിഞ്ഞു. നീയുണ്ടോ? എന്താ ലീവാ? അല്ല, എടുത്ത. അതെന്താ? അച്ഛനെ കാണണം അച്ഛനെ കാണണം പറഞ്ഞ് സുമിത്ര ഒരേ ബഹളം. എന്താടി, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. വച്ചാ എന്താ അച്ഛൻ മരിച്ചുപോയിന്നാ? എന്തൊക്കെയായി പറയണേ? എടോ, ഈ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാ ഒരുതരം മരണം തന്നെയാ. ബാലനൊന്നും തോന്നണ്ട കേട്ടോ, റിട്ടയർഡ് ആയത് മുതല് ഇങ്ങനെയൊക്കെയാ സംസാരം. ദേ, തമ്പി സാർ പറഞ്ഞത് മറന്നോ? ഓ, ചിരിച്ചോണ്ട്. ഓക്കെ ഓക്കെ, താനിങ്ങി അടുത്തു വാ. ചിരിച്ചോണ്ട് ഒരു കർമ്മം നിർവഹിക്കാനുണ്ട്. എന്താ? 150,000 ഉറുപ്പികയുടെ ചെക്കാണ്, സൂക്ഷിച്ചു വയ്ക്ക, നാളെ കൊണ്ടുപോയി ബാങ്ക് ഇടണം. ഇതെന്താ? ഇനി മധുര നല്ല കോഴിക്കോട് ഹൽവയാണ്, എല്ലാവർക്കും കൊടുത്തിട്ട് താനും കഴിക്ക. ഇനി ഒരു സാധനം കൂടിയുണ്ട്, തനിക്കുള്ള ഒരു സമ്മാനം, ഇടയ്ക്കിടയ്ക്ക് താൻ ആവശ്യപ്പെടാറുള്ള ഒരു സാധനം. എന്താന്ന് പറയാമോ? സിന്ദൂരച്ചപ്പാവും. ഔഫ്, തോറ്റൂലോ തന്നെ കൊണ്ട് ഞാൻ. നിറച്ച് സിന്ദൂരമുണ്ട്, കുളിച്ച് സിന്ദൂരമൊക്കെ ഇട്ട് വൈകുന്നേരം അമ്പലത്തിൽ പോയി നമുക്ക് ദീപാരാധന ഉഴാം. ഇപ്പൊ എന്തായി? കാശട് കാശട് കാശോ കാശട്. ഉണ്ട, കണ്ണു പിടിക്കൊന്നും വേണ്ട. അതിന് ഞങ്ങൾ നടക്കിലെത്തി കഴിഞ്ഞിട്ടില്ലേ? ഒറ്റ തേമ്പ് വെച്ചാണല്ലോ. ബെറ്റ് വെച്ചപ്പോ എന്താ പറഞ്ഞ? സിറ്റി നിങ്ങൾ നടക്കിലെത്തും മുമ്പ് ഞാൻ പടിപ്പുര കഴിഞ്ഞിരിക്കുന്നല്ലേ. എടാ, നാളെ തരാം. വേണ്ട 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 വേണ്ട, ബെറ്റ് വെക്കുന്നതിനും ചീട്ട് കളിക്കുന്നതിനും കടമില്ല. റെഡി ക്യാഷ്. അത് തരാ രണ്ടെണ്ണത്തിന് ഞാൻ പടിയേറ്റില്ല. പറഞ്ഞാ ഇങ്ങനാണേ ബെറ്റ് വെച്ച് നീ കൊറേ പണം ഉണ്ടാക്കും. പക്ഷെ തന്നേ സുമിത്രടുത്ത് എത്തിയോ? വാമോളെ, എന്താ തിന്നുന്നത്? മുത്തച്ഛൻ കൊണ്ടുവന്ന മുത്തച്ഛാ എല്ലാവർക്കും ഉണ്ട്. എന്താ വിശേഷം? അച്ഛനിന്ന് കമ്പനിന്ന് പണം കിട്ടി, അതിന്റെ ചെലവാ. അച്ഛാ, അതിങ്ങനെ അലവരൊന്നും ഒതുക്കാൻ പറ്റില്ലോ. എന്റെ ബജറ്റ് ഇത്രയേ ഉള്ളൂ, ബാക്കി എന്താന്ന് വെച്ചാ ധനകാര്യമന്ത്രിയോട് ചോദിക്കാം. അമ്മേ, അമ്മയുടെ വാക്കി ഒരു ചെലവുണ്ട് കേട്ടോ. ചെയ്യാടാ, നമുക്ക് പോയി കളിക്കാം. പാലും ഒക്കെ കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. അപ്പൊ തനിക്കോ? ഓക്കെ. എന്താ? ഞങ്ങളുടെ അൽവ തീർന്നു. മുത്തശ്ശി തരാലോ? ഇതെന്താ ശിവനെ ആൽത്തറ പ്രതീക്ഷിച്ചിരിക്ക? ശ്രീകോവിലിനകത്ത് ഭയങ്കര ചൂടാ, അതുകൊണ്ട് കുറച്ച് സമയം പുറത്തിറങ്ങിയിരിക്കാന്ന് വെച്ചു. എന്താ തൊഴണോന്ന് തോന്നണുണ്ടോ? എന്നാ തൊഴുതോ. ഓ, നല്ല ചൂടുണ്ടേ. എന്തു പറ്റി? ശിവന് ശക്തിയായിട്ട് പണിയോ? ചെറിയൊരു താണ്ഡവ നൃത്തം കഴിഞ്ഞ് നിക്കുവാ. കണ്ടപ്പോ തോന്നി
തൃക്കണ്ണ തുറക്കാതെ സൂക്ഷിച്ചോളാം കേട്ടോ പാർവതി. പത്മനാഭേട്ടൻ മോനുമായുള്ള പിണക്കമൊക്കെ മാറിയോ? മാറി, വാശി പിടിച്ച് വെട്ടുക്കും തുണ്ടാക്കിയ ജയിലിൽ പോയി കിടക്കാം, അല്ലെങ്കിൽ ഒക്കെ ഉപേക്ഷിച്ച് കാശിയിലോ രാമേശ്വരത്തോ പോയി ഭജന ഇരിക്കാം. അല്ലാണ്ട് എന്താ ചെയ്യ പയ്യ, ഈ പ്രായത്തിൽ ഇനി തെണ്ടിത്തിരിയാൻ പയ്യ. ഞാനട നടക്കട്ടെ, ഒരു വഴിപാടുണ്ട്. പാവം. ആ പാവങ്ങളെ ധാരാളം ഉണ്ട് ഈ നാട്ടില്. ഇനിയും പിണക്കം മാറിയില്ലേ മേന്നെ? കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ. ആ എനിക്ക് ഇത്തിരി കുട്ടിത്തോണെന്ന് കൂട്ടിക്കോളൂ. ആശയോടെ വാങ്ങിക്കൊണ്ടുവന്ന അൽവയ, അതിന്നൊരു നുള്ളെടുത്ത് മധുരം നോക്കാനുള്ള മോഹം താൻ കാണിച്ചില്ലല്ലോ. ഓ, തിന്നാല് മാത്രമേ രുചി അറിയുള്ളൂ. പിന്നെങ്ങനെയാ ജോൽസ്യം വെച്ചിട്ട? ജോൽസ്യം ഒന്നും വെക്കണ്ട, കുട്ടികളുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ. മേനോന് അലുവ മാത്രമല്ലല്ലോ കൊണ്ടുവന്നത്. അലുവ എന്ന് പറയണത് മധുര, അത് ഞാൻ കുട്ടികൾക്ക് കൊടുത്തു. സിന്ദൂരം എന്ന് പറയണത് അതെന്റെ അവകാശ, അത് ഞാൻ നിറയിലിട്ടിട്ടുണ്ട്, കണ്ടില്ലേ? ഓ, പറഞ്ഞു തോൽപ്പിക്കാൻ പണ്ടേ തനിക്ക് ഇത്തിരി മിടുക്ക് കൂടും. ബാലന് അടുത്ത് തന്നെ ജോലിക്കയറ്റം കിട്ടുമെന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ ഇപ്പൊ ജോലി വേണ്ടാന്ന് വെക്കണേ? ഓ, കയറ്റം കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും സർക്കാർ ജോലിയല്ലേ, പഠിപ്പിന് യോഗ്യതയ്ക്കുള്ള ജോലിയല്ല കിട്ടിയെന്നും പറഞ്ഞ് മനസ്സും അടുത്ത് നടക്കുക പുള്ളിക്കാരൻ. വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പൊ എന്താ ചെയ്യാൻ പോണേ? നല്ല ഫാഷനുള്ള ഡ്രസ്സുകൾ തയ്പ്പിച്ച് ഫോറിനിലേക്ക് കയറ്റി വെക്കണ എന്തോ ബിസിനസ് ഉണ്ടത്ര. നല്ല ആദായമുള്ള പണിയാന്നാ ബാലേട്ടൻ പറയണേ. അതിനൊക്കെ ഒരുപാട് പണം വേണ്ടേ മോളെ? 100,000 രൂപ ഉണ്ടെങ്കി തുടങ്ങാത്രേ. 100,000? ആരോ കുറച്ച് പണം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ ആഭരണങ്ങളൊക്കെ എടുക്കാം, എല്ലാം കൂടി ഒരു 10-50 രൂപ ഉണ്ടാവും. പിന്നെ അച്ഛന് കിട്ടിയെന്ന് 50 രൂപയും കൂടി കിട്ടിയാ അതിപ്പോ ഒരു കടായിട്ട് മതി. എപ്പോഴാ വേണ്ടെച്ചാ ബാലേട്ടൻ തിരിച്ചേരാന്നാ പറയണേ. എന്താ? ഞങ്ങൾ മാങ്ങ മരിച്ചു. എവിടെ? എന്റെ ഈശ്വര, ഇത് മാങ്ങയല്ല, ഒതളങ്ങിയ വിഷക്കായ. തിന്നോ? ഇല്ല. ഭാഗ്യം, തിന്നാ ചത്തുവോ കേട്ടോ. ബാലേട്ടന് സുമിത്രയുടെയും കൂടി വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ, എന്തെങ്കിലും മനസ്സിൽ കാണാതെ വരില്ലാന്ന്. ബാലേട്ടന് ജോലി ശരിയാക്കി കൊടുക്കാൻ അച്ഛൻ എത്ര പേരുടെ കാല് പിടിച്ചു, അതിന് പണമൊന്നും ചെലവായിട്ടില്ലെന്നാ വിചാരം. ബാലേട്ടൻ നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് പഠിപ്പുണ്ടായിട്ട് എന്താ കാര്യം? അതുപോട്ടെ, സ്ത്രീധനം കൊടുത്ത വകയിൽ എത്ര തുക ചെലവായി? പിന്നെ കുട്ടികളുടെ പ്രസവം രണ്ടും സിസേറിയൻ, അതിന് നല്ലൊരു തുക ചെലവായോ? ഓണമെന്നും വിഷുന്നൊക്കെ പറഞ്ഞ് മേടിക്കണത് വേറെ, എന്നിട്ടിപ്പോ അച്ഛന് കിട്ടിയെന്ന് അവകാശം പറഞ്ഞോണ്ട് വന്നിരിക്കുക. അവകാശമല്ലോ, കടായിട്ടില്ലേ. എന്തിനാന്ന് കൊടുക്കാൻ പോണേ? അച്ഛനിനി കമ്പനിന്ന് പണമൊന്നും കിട്ടാൻ പോണില്ലല്ലോ. എന്തായാലും കാലാകാലം നമ്മൾ തന്നെ നോക്കണം രണ്ടാളെ. മാത്രല്ല, രാധികയുടെ കാര്യം കിടക്കണു. ഇപ്പൊ എന്ത് വേണോ നീ പറയണേ? എന്ത് വേണമെങ്കിലും ആയിക്കോ, നമുക്ക് കിട്ടാനുള്ള പങ്ക് ബാക്കിയുള്ളവരെ തിരിക്കണം. എന്തിനാ? മണി 10 ആയി. എന്താ പറ്റിയേക്കണാവോ? അമ്മേ, ദേ വരണുണ്ട്. കൂടുതൽ എന്താ പറ്റിയെന്ന തോന്നണേ? ആ പതുക്കെ, അയ്യോ ചില്ലറ വെയിറ്റ് ഒന്നും അല്ല. എന്റെ ഈശ്വര, എന്ത് പറ്റി? ഒക്കെ ഇവിടെ തന്നെ വിശദീകരിക്കണോ? ഏട്ടൻ പൊയ്യോ, ഞങ്ങൾ വെച്ചോളാം. പിടിക്കത്തെ. ബാക്ക് വീൽ സ്റ്റക്ക് ആയിന്നാ തോന്നണേ. അയ്യോ, അവൻ ആകെ ദേഷ്യം പിടിച്ച് പോയിരിക്കാ. ചെല്ല, ചെന്ന് വല്ലതും വിളമ്പിക്കോടെ. വണ്ടിക്ക് എന്താ പറ്റിയത്? പറ്റിയതല്ല, പറ്റിച്ചതാ. എന്താന്ന് പറ? അതൊക്കെ പിന്നെ പറയാം. അയ്യോ, ഇവിടെ തിരുമ്പി മോളെ. ശരിയാ, വല്ല പിണ്ണതലോട്ട് ഒന്ന് ആവി പിടിക്കണം, അല്ലെങ്കിൽ കൈപോക്കാൻ പറ്റില്ല. നീ ഒന്നും തിരുമ്പി തരണേ. എന്താടേ ഓണം? അച്ഛൻ പറഞ്ഞോണ്ട് നിന്നൊന്നും ചെയ്യുന്നില്ലേ. അയ്യോ, പട്ടികൾക്കൊക്കെ നല്ല പോരായി, കൊരച്ച് കൊരച്ച് കൊതി തീർന്നിട്ടുണ്ടാവും. ആവു, 4-5 കിലോമീറ്റർ തള്ളി തള്ളി മനുഷ്യൻ ഊപ്പാട് വന്നു പോയി. വണ്ടിയല്ലേടാ, ചെലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതല്ലമ്മേ, ഞാനതിനെ ഇനി ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിക്കണേ. പിന്നെ ജോലിക്ക് പോണ്ടേ? വണ്ടി ഓടിച്ചോടിച്ച് ചങ്ക് കലങ്ങി തുടങ്ങി. ബസ്സിൽ പോവാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞോണ്ടല്ലേ അച്ഛൻ വണ്ടി മേടിച്ചു തന്നത്. അതുകൊണ്ട് എന്താ കാര്യം? വണ്ടിയുടെ അവസ്ഥ കണ്ടില്ലേ?
ഇത്ര നാളും അങ്ങനെ തന്നെ അല്ലേടാ പോയത്. ഇത്ര നാളെന്ന് പറഞ്ഞ അച്ഛൻ ഇവിടെ ജോലി ഉണ്ടായിരുന്നു, ഇപ്പൊ അച്ഛന് ജോലി ഇല്ലല്ലോ. ശരി, തന്നെ ഒരു വീടെടുത്ത് മാറി താമസിച്ചാലോ എന്ന് ആലോചിക്കാം. മാറി താമസിക്കാനോ? വാടകയ്ക്കോ? നീ എന്തൊക്കെയായി പറയണേ. വാടകയ്ക്കല്ല, പിന്നെ പറ്റിയൊരു വീട് വാങ്ങിക്കോ, പണിയോ, എന്തെങ്കിലും ചെയ്യാം. അച്ഛനമ്മ എന്റെ കൂടെ പോരെ, ഞാൻ നല്ല പൊന്ന് പോലെ നോക്കിക്കോളാം. പിന്നെ രാധയ്ക്കാണെങ്കി അവിടെ നിന്ന് പഠിക്കുകയും ചെയ്യാം. കാര്യൊക്കെ കൊള്ളാം, പക്ഷേ ഇതിനൊക്കെ എവിടുന്ന പണം? അച്ഛന് കിട്ടിയ രൂപയല്ലേ. അതിന്ന് 50,000 രൂപ സുമിത്ര ചോദിച്ചിരിക്കുക. ബാലിന് എന്തോ ബിസിനസ് തുടങ്ങാൻ, ആവശ്യമുള്ളപ്പോ തിരിച്ചു തരാന്നാ പറയണേ. ബാക്കി 1,00,000 അമ്മേ. അതുകൊണ്ട് വീട് കിട്ടൂടാ, ഓരോ ലോൺ എടുക്കാം. അതിപ്പോ അച്ഛനെന്താ തീരുമാനിച്ചിരിക്കണെന്ന് അറിയില്ലല്ലോ. രാധയ്ക്ക് ആലോചന എന്തെങ്കിലും വന്നാ? അവക്കതിനു വേണ്ടി വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അമ്മേ. എപ്പോഴാവശ്യം വെച്ചാ ഞാൻ തിരിച്ചു തന്നേക്കാം, ഇല്ലെങ്കിൽ ശമ്പളം കിട്ടുമ്പോ ഒരു തുക ചെയ്ത് അച്ഛന്റെ പേര് ബാങ്കിൽ ഇട്ടോളാം. ഞാൻ അച്ഛനോട് പറയാം. തലവേദന എന്ന് പറഞ്ഞ് ലീവ് എടുത്തിട്ട് വെയിലത്തിറങ്ങി നടക്കുക. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. ഏട്ടൻ സിറ്റിയിൽ വീട് വെച്ച് അച്ഛനെ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോണെന്ന് കേട്ടു. അതൊന്നും തീരുമാനിച്ചിട്ടില്ലടാ. ഇനി പോയാ തന്നെ ഞങ്ങള് സ്ഥിരമായിട്ട് അവിടെ നിക്കാനൊന്നും പോണില്ല. കുറച്ചു ദിവസം അവന്റെ കൂടെ, കുറച്ചു ദിവസം നിന്റെ കൂടെ മാറി മാറി നിക്കാം. എന്താ? ഞാനും സിറ്റിയിൽ ഒരു വീട് വെച്ചാലോ എന്ന് ആലോചിക്കാം. നിനക്ക് ഈ വീടില്ലേ? ഓ, എനിക്കെന്തിനാ ഈ പഴഞ്ചൻ വീട്? ഞാനും ഏട്ടനെ പോലെ 10-25 കിലോമീറ്റർ പോയിട്ടല്ലേ ജോലി ചെയ്യണേ. നല്ല മോഡേൺ സ്റ്റൈലിൽ സിറ്റിയിൽ ഒരു വീട് വെക്കണമെന്ന് എനിക്കും ഇല്ലേ മോഹൻ. അതിനിപ്പ എവിടുന്നാ പണം? അച്ഛന് കിട്ടിയത് എത്രയാന്ന് നിനക്കറിയാലോ. അത് സുമിത്ര ഹരിയും കൂടി ചോദിച്ചിരിക്കുക. ഈ വീട് വിൽക്കാം. എത്ര കൊല്ലം പഴക്കമുള്ളതാ, ഏത് കാറ്റത്താ ഇടിഞ്ഞു വീഴുന്നെന്ന് വല്ല നിശ്ചയമുണ്ടോ? മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അസ്ഥിത്തറ ഇവിടെ അല്ലേ ഉള്ളത്. അത് വിട്ടിട്ട് പോവാൻ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നണില്ല. അമ്മ പറഞ്ഞ അച്ഛൻ കേക്കാണ്ടിരിക്കില്ല. ഞാൻ പണിയണ വീട്ടില് അച്ഛനും അമ്മയ്ക്ക് നല്ല സ്റ്റൈൽ എന്നൊരു ബെഡ്റൂം. അതല്ല, രാധയുടെ കാര്യത്തിന് അതിന് ഞങ്ങൾക്കും കൂടി ഉത്തരവാദിത്വം ഇല്ല അമ്മേ. ശമ്പളം കിട്ടിയാ മാസാമാസം 500 രൂപ വെച്ച് അച്ഛന്റെ പേരിൽ ബാങ്കിൽ ഇട്ടിട്ട് ഞാൻ വീട്ടിൽ കയറൂ. എന്തായാലും അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. ചോദിച്ചാ പോരാ, സമ്മതിപ്പിക്കണം. ശക്തി പറഞ്ഞ ശിവൻ കേക്കാണ്ടിരിക്കോ? ഭർത്തൃദുഃഖോപശാന്തിക്കുകിഞ്ചിൽ തോയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക. അലുവ കടയിൽ നിന്ന് വാങ്ങാനല്ലേ പറ്റൂ, എനിക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റൂ. എന്താ പതിവില്ലാണ്ട്? കുട്ടികളറിയാതെ നമുക്ക് രണ്ടാൾക്കും മാത്രം കുറച്ചുണ്ടാക്കിയതാ. കുട്ടികളറിയാണ്ട്? അയ്യേ, തനിക്കിത് എന്തു പറ്റി? ഈ പ്രായത്തിൽ ഇങ്ങനെ നമുക്ക് മാത്രമായിട്ടൊരു മധുരം ഉണ്ടോ? ഈ ചിരിയിൽ എന്തോ കള്ളത്തരമുണ്ടല്ലോ. എനിക്കറിയാം, മേന്നിങ്ങനെ പറയുള്ളൂന്ന്. അച്ഛന് കിട്ടിയ പണത്തിന് മക്കള് ചില പദ്ധതികളൊക്കെ കൂട്ടണുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, അച്ഛന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞൂടല്ലോ എന്ന്. അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? 250 രൂപയ ശമ്പളക്കാരനായിട്ടാ ഞാൻ തന്റെ കൈക്ക് പിടിച്ചത്.
അന്നു മുതൽ ഇന്നു വരെ എനിക്ക് മാത്രമായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? ഏ, ശമ്പളം കൊണ്ടുവന്ന് ഏൽപ്പിക്കണമല്ലാതെ എന്തെങ്കിലും കണക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ഓണമായാലും വിഷു ആയാലും കല്യാണമായാലും പുറന്നാളായാലും ബജറ്റ് ഇടുന്നതും തീരുമാനം എടുക്കുന്നതും ഒക്കെ താനല്ലേ? ദേ, നാളെ തന്നെ ആ രൂപ മുഴുവൻ തന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം. എന്താ വേണ്ടെച്ചാ ചെയ്തോളൂ. കുട്ടികളുടെ പദ്ധതികൾ എന്താണെന്ന് അറിയണ്ടേ? അച്ഛൻ വല്ല എതിരും പറയൂന്നാ എന്റെ പേടി. നീ മനസമാനായിട്ട് കിടന്ന് ഉറങ്ങ്, അതൊക്കെ അമ്മ പറഞ്ഞ് സമ്മതിപ്പിച്ചോളൂ. വീട് വിൽക്കാൻ പറ്റില്ല എന്ന് അച്ഛൻ പറഞ്ഞ എന്താ ചെയ്യാ? കോടതിയിൽ കേസൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അച്ഛന്റെ സ്വന്തം സമ്പാദ്യല്ലേ, ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അല്ല, നീ നിയമവും വകുപ്പൊക്കെ എവിടുന്നാ പഠിച്ചേ? ഓ, ഇതൊക്കെ അറിയാൻ വക്കീലിന് പഠിക്കൊന്നും വേണ്ട. ഈശ്വര, അച്ഛന് നല്ല മനസ്സ് തോന്നിയാ മതിയായിരുന്നു. ഓക്കെ, അപ്പോ മാസം ഏതാണ്ട് 1000 റുപ്യയോളം നമ്മുടെ കൈ വരും. വിഷുക്കൈനീട്ടം കൊടുക്കാനോ പിറന്നാൾ സമ്മാനം വാങ്ങാനോ അത് ധാരാളം. വേണമെങ്കിൽ ചോറ്റാനിക്കരയിലോ ഗുരുവായൂരിലോ എവിടെ വെച്ചാ ഇഷ്ടം പോലെ പോയി തൊഴിയാവാം. പിന്നൊരു കാര്യം, കുട്ടിയോട് നമുക്കൊരുക്കുന്ന സ്റ്റൈലൻ ബെഡ്റൂമിൽ വന്ന് ഇടയ്ക്ക് എനിക്ക് കാര്യൊരുമി തരണം, മുറുക്കാനെടുത്തു തരണം. മുറുക്കാനോ? നിർത്തിയ ദുശീലങ്ങളൊക്കെ പിന്നെയും തുടങ്ങാൻ പോവാ. ഓ, മനുഷ്യനായ എന്തേലും ഒരു ദുശീലം വേണോടൂ? അതൊന്നും ഇനി വേണ്ട. ആ, വേണ്ടെങ്കി വേണ്ട. പക്ഷേ ദിവസം ഒരു 2 മണിക്കൂറെങ്കിലും എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഒരു പ്രായം കഴിഞ്ഞാ പിന്നെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനാണോ ഒരു സുഖം? പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അലുവയോ ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടാക്കുക, ഒരു നിവേദ്യം പോലെ. ആ, പിന്നെ കുട്ടികളുടെ വീടുപണിയും രാധികയുടെ മംഗല്യം ഒക്കെ മംഗളമായിട്ട് നടന്ന ഗുരുവായൂർ ഒന്ന് കുളിച്ചു തൊടാവുന്ന നേർന്ന് ഒരു 101 റുപ്യ എടുത്ത് കിഴിയേറ്റി വെക്കുക. അതൊക്കെ ഞാൻ എടുത്തു വെച്ച് കഴിഞ്ഞു. ആഹാ, എന്നാ ഇനി ഇത്തിരി മധുര. അർദ്ധരാത്രിയുടെ പരിധി ആ കാറ് പൊക്കൊണ്ടേയിരുന്നു. ഒരു വളവ് തിരിഞ്ഞതും കാത്തിരുന്ന മതി. നീ വാലടച്ചിരുന്ന് ഉറങ്ങാൻ നോക്ക്, ഇനി വന്ന വരാന്തല്ല ഇങ്ങനെ കിടന്നോട്ടെ. പ്രായമായ മനുഷ്യനല്ലേ, അങ്ങനെ വലിയ സിമ്പതിയും തോന്നേണ്ട കാര്യമില്ല. ഈ തന്റെ ആയുഷ്കാലം നന്നാവാൻ പോണില്ല. അടിച്ച വഴിയെ പോയില്ലേ, പോയ വഴിയെ അടിക്കണം. തന്തയാലും ശരി മോനായാലും ശരി, ദീപ സ്വയം വാലോർന്നു. രാത്രി അല്ലേ സാറേ, എന്തെങ്കിലും കൊടുത്താ? രാത്രി റോഡിന് നീളം കൂടുവോ? സാധാരണ 10 രൂപ കൊടുക്കുള്ളൂ. മീറ്ററിന് മേലെ എന്തെങ്കിലും കൂടെ താ സാറേ. അതിനൊരു ചവിട്ടുതരാം, എഴുതണം പോടെ. 100 വീലായിരുന്നു, അപ്പൊ 4 വീലായിരുന്നെങ്കി ഇവൻ ആരായിരുന്നു? കയ്യെന്ന് വിടാ, ആരും എന്നെ പിടിക്കണ്ട. അച്ഛൻ ഇഷ്ടമാണോ മക്കൾക്ക് ഇഷ്ടമാവില്ല, മക്കൾക്ക് ഇഷ്ടമാവണം അച്ഛൻ ഇഷ്ടമാവില്ല, എന്താ ചെയ്യുക? തലയിലെടുത്ത് തലമുടി പഠിച്ചാ പോവും. വലിയ വേദാന്തം പറഞ്ഞ എന്നെ സോപ്പിടല്ലേ, സോപ്പ് ഇട്ടിട്ടുള്ള തന്തയ്ക്ക് ഉറക്കാത്തവനൊക്കെ എന്നെ കുഴിയിലാക്കിയിട്ടേ ഉള്ളൂ. അച്ഛൻ മുന്നോട്ട് വന്നെ. വിടാ വിടാ വിടാ, എത്ര മതിച്ചാലും തമ്പി കണ്ടുള്ളൂ, വിടില്ല. നോക്കിയോ നോക്കിയോ, റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. വിക്സിറ്റ് തിളപ്പിച്ച വെള്ളവാ, എഴുന്നേറ്റ് മൂടി പോച്ച നാവിയുണ്ട്. എന്നെ ആരും ചികിത്സിക്കണ്ട. സാറിനെ അല്ല, സാറിന്റെ പനിയെ ചികിത്സിക്കാനാ. എണീക്ക് എണീക്ക്, ഓഹ് ഒന്ന് എണീക്കാൻ. ഇവിടെ ബ്രാൻഡി എല്ലാം കൂടെ വലിച്ചു കയറ്റിട്ട് ബാക്കിയുള്ളവരുടെ പാടെ ഇങ്ങോട്ട് തിരിഞ്ഞേ. നോക്കി പഠിപ്പിക്കുന്നു വേണ്ട, ശബ്ദിച്ച് മുറി മുഴുവൻ വൃത്തികേടാക്കിയത് കഴുകി തുടച്ച് കിടന്നപ്പോഴേ നേരം വെളുക്കാറായി. ഒന്ന് തിരിഞ്ഞു. ശനിയാഴ്ചോറും മദ്യപിക്കുന്ന എന്റെ ഒരു ശീലമാ, അത് ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നു. ഏഴര ശനി രണ്ടര ശനി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ മദ്യപാന ശനി ഇപ്പൊ ആദ്യമായിട്ട് കേക്കുക. ശരിക്കും ആവിയുള്ളു, നന്നായിട്ടൊന്ന് വേർക്കട്ടെ. അങ്ങോട്ട് കുടിച്ചേ. വേണ്ട, ദശമൊന്നുമല്ല, ചുക്കും കുരുമുളകും കൂടിട്ട കാപ്പിയാ. ഒറ്റ വലിക്ക് കുടിച്ചിട്ട് നന്നായിട്ട് നാവി കൊണ്ടേ, ശരിക്കൊന്ന് വേർത്ത് കഴിഞ്ഞാൽ പനി പമ്പ അടക്കും. എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ.
അടുത്ത മദ്യപാന ശനി വരുമ്പോ എഴുന്നേറ്റ് നടക്കണ്ടേ. അങ്ങോട്ട് വാങ്ങിക്കോ. എഴുന്നേറ്റോ, എങ്ങോട്ടാ പുറപ്പാട്? അത്താഴത്തിന്റെ ആണോ? എന്റെ ഈ ചില്ലറ ഇല്ല, ഒന്നാം വരുമ്പോ തന്നാ മതി. ഊണിനുള്ളതല്ല, ടാവ് പിടിച്ചതിനും ചുക്ക് കാപ്പിക്കും. അതിനാണോ? അതിന് ഇത്രയൊന്നും വേണ്ട. ഇന്നലെ മുറി കഴുകി തുടച്ചെന്ന് പറഞ്ഞില്ലേ, അതിനും പിന്നെ ട്രീറ്റ് ചെയ്യാനുള്ള നേഴ്സിംഗ് ഫീസ് എല്ലാം കൂടെ ചേർത്ത. കഷ്ടം തന്നെയാ നിങ്ങളുടെയൊക്കെ കാര്യം. എന്തിനാ അവരോട് ഇങ്ങനെ? സത്യം പറഞ്ഞാ എനിക്കും വിഷമം തോന്നി. പിന്നെ ആലോചിച്ച് നോക്കിയപ്പോ ജോലി ചെയ്താ അതിനുള്ള കൂലി, അതിലെന്താ കുഴപ്പം? തമ്പിസാറിന്റെ സ്വഭാവം പകർന്നു തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ട്, ഈ കാടവും കടപ്പാടും എന്നൊക്കെ പറഞ്ഞ് വെറുതെ. രൊക്കം പണം അത് നല്ലത്, ആരും അവകാശം പറയില്ലല്ലോ. രാജേട്ടനും ജുറാസിക്കായി തുടങ്ങി. അല്ല, തറവാട് വെക്കാൻ പോകുന്ന കേട്ടു. അപ്പൊ നിങ്ങൾ മൂന്നാൾ ആരോട് താമസിക്കും? ഒരാഴ്ച ഹരിയേട്ടന്റെ കൂടെ ചങ്ങനാശ്ശേരിയില്, പിന്നൊരാഴ്ച ഗോപിയേട്ടന്റെ കൂടെ കടുത്തുരുത്തിയില്. അപ്പോ തെക്കോട്ടും വടക്കോട്ട് യാത്രയിലെ സമയമുണ്ടാവും. രാധിക്കുന്ന ഹോസ്റ്റലിൽ നിന്നൂടെ എന്തായാലും ഇക്കൊല്ലം കൂടിയല്ലേ ഉള്ളു. എന്താ ഡിഗ്രിക്കൊന്നും എന്നെ വിടും തോന്നണില്ല. മിക്കവാറും ഞാനും ഇക്കൊല്ലം കൂടെ ഉണ്ടാവും. ഒരു ജോലിക്കാരി ശരിയായി വരുന്നുണ്ട് കൽക്കട്ടയിലാ. കൽക്കട്ടയിലോ? ആ കിട്ടിയാ ഭാഗ്യം. ഇവിടം വിട്ടു പോകാൻ വിഷമം തോന്നണില്ലേ? വിഷമോ എന്തിന്? എവിടെയായാലും എനിക്കൊരുപോലെ സ്വന്തം ബന്ധമുള്ളവർക്കല്ലേ വിഷമിക്കേണ്ട കാര്യമുള്ളൂ. ചടങ്ങ് ആരംഭിക്കാം അല്ലേ പാർവതി? ക്രമം അനുസരിച്ച് ആയിക്കളയാം. ദാ ആദ്യം ബാലനും സുമിത്രയും വന്നോളൂ. എപ്പോഴാ ആവശ്യം എന്ന് വെച്ചാ അപ്പൊ തിരിച്ചു വരുമല്ലോ അല്ലേ? അച്ഛനും ഞങ്ങളെ വിശ്വാസമില്ലേ? വിശ്വാസമില്ലേ പിന്നെ തരുവോ? ദാ 50,000 ഉണ്ട്. ഞങ്ങളാണോ അച്ഛാ? ക്രമം അനുസരിച്ച് ആദ്യം പറഞ്ഞില്ലേ? ഓ മാസം 500 രൂപയെ വെച്ച്. മറക്കില്ല, അത് അച്ഛന്റെ പേര് ബാങ്കിൽ ഇട്ടിട്ടേ വീടിന്റെ പടി ഞാൻ കയറും. ഓക്കെ ഓക്കെ. നിന്നെ എന്താ ഇനി പ്രത്യേകം വിളിക്കണോ? അല്ല ഞങ്ങക്ക്. ആ നിങ്ങൾക്കുള്ളതും ഉണ്ട്. ഇത് ഈ വീടിന്റെ ആധാരമാ. ഇത് നിന്റെ ഇഷ്ടം പോലെ വിനിയോഗിക്കാൻ സർവ സ്വാതന്ത്ര്യവും അനുവദിച്ചിട്ടുള്ള അവകാശപത്രവും ഇതിനകത്തുണ്ട്. സന്തോഷമായോ? നീ രാധികയുടെ കാര്യമാ. മാസം 500 രൂപയെ വെച്ച്. കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ, അവർക്കറിയില്ലേ? പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അച്ഛന്റെ കയ്യിൽ ഒന്നും ബാക്കിയില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ഇനി മുത്തച്ഛന്റേതായിട്ട് ഇതേ ബാക്കിയുള്ളൂ, ആർക്കാ വേണ്ട വെച്ചാ എടുക്കാം. ഉണ്ണിക്കുട്ടനല്ലേ ചെറിയ കുട്ടി, അവൻ കൊടുക്കാൻ. എന്താ ഉണ്ണിക്കുട്ടൻ എത്രയും വലിയ ബാഗ്? അപ്പോ 30 വർഷത്തെ സമ്പാദ്യങ്ങളൊക്കെ പങ്കിട്ടു. ഇനി അത് ഇരട്ടിക്കിരട്ടി ആക്കില്ലേലും കളയാതെ സൂക്ഷിക്കുക.
ഇതിൽ കേറ്. നമുക്ക് പോകാൻ കാറില്ലേ? മക്കളെ, കുഞ്ഞമ്മാനെ കാറി കയറി. അത് വേണ്ട വരട്ടാ, ഞാൻ പറയണ്ട കേക്ക്. ആ ശരി ശരി, പോവാ. ആ ഇതൊക്കെ ഈ വണ്ടിയിലോട്ട് കയറ്റിക്ക്, പെട്ടെന്ന് പെട്ടെന്ന്. ഓ കൃഷ്ണ, അച്ഛനെന്തി അപ്പുറത്തുണ്ട്. നീ ഒരു ദീപം കിട്ടിയില്ല എന്ന് വരും, ഉറക്കണം. ആ അച്ഛനോടും അമ്മയോടും യാത്ര പറയായിരുന്നു, അവരെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ മുമ്പ് തനിക്ക് എന്നോടൊന്ന് ആലോചിക്കാമായിരുന്നു. ആലോചിച്ചാ താൻ എന്തേലും കൊലസ്റ്റ് പറയും, അതുകൊണ്ടാ പറയാഞ്ഞേ. ഓക്കെ, പാർവതിയുടെ തീരുമാന. ഇനിയുള്ള കാലം ആൽത്തറയിൽ വെച്ച് കൂടാന്ന് പറഞ്ഞിട്ട് മേനോനിപ്പോ ഞങ്ങളെ വിട്ടു പോവാല്ലേ? ഇടയ്ക്ക് വരാലോ, എനിക്കിനി വേറെന്താ പണി? എന്റെ ഭഗവതി, നമുക്ക് ആവറുണ്ടോ? അറുടെ പാർവതി, പേടിപ്പിച്ച് കളഞ്ഞല്ലോ താൻ. എന്തു പറ്റി തനിക്ക്? വിട്ടുപോകാൻ പറ്റണില്ല. ഒക്കെ തീരുമാനിച്ചിട്ട് ഇപ്പോ ഇതിപ്പോ നമ്മുടെ വീടല്ല, പോയേ പറ്റൂ. അറിയാ, വാ അറിയാ. എന്തിനാ കരയണേ? നമ്മള് വനവാസത്തിനൊന്നും അല്ലല്ലോ പോണേ, മക്കളുടെ വീട്ടിലേക്കല്ലേ? അല്ലേ തമ്പി? എടോ, ഒന്നിനു പകരം നമുക്കിപ്പോ രണ്ടു വീടാ. കണ്ണു തുടക്കേ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വേണ്ട ഇറങ്ങാൻ. കണ്ണീര് തുടക്കേ. മനുഷ്യന്റെ ഓരോ ഓരോ സ്വഭാവങ്ങളെ. ഞാനില്ലടോ തന്റെ കൂടെ. എത്രയും വേഗം നിന്നെ വന്ന് കാണാനും ഈ വഴിപാട് നടത്താനും ഞങ്ങളെ അനുഗ്രഹിക്കണേ. അക്കുത്തി കുത്താന വരമ്പ തരണ കുത്തു കരിങ്കുത്ത് കളിക്കുക കൊള്ളാം. ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്തോടെ. ഞാൻ പറഞ്ഞാടോ, അപ്പൊ ഞാനൊന്നും ചെയ്യണ്ട. നിന്റെ മരുമോള് പറഞ്ഞു. റേഷൻ കട എത്തിയോ? ആ കിട്ടി. ഇതെവിടെ വെക്കണ്ട? അച്ഛനെ കൊടുത്തേക്ക്. ഹരിയേട്ടൻ എവിടെയെങ്കിലും അച്ഛപ്പിന് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങോട്ട് നാടോ. ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തമുള്ളവരെ ഏൽപ്പിക്കണം. അല്ലേ മോളെ? പിന്നല്ലാതെ. എന്തായാലും ഇനി പാലും റേഷനും ഒക്കെ മേടിക്കാൻ അച്ഛൻ തന്നെ പോണ്ടേ? ആ നേരത്തെ പിന്നെ അവിടെ എവിടെയും കിടന്ന് തപ്പണ്ടല്ലോ. ആ മുത്തച്ഛന്റെ കയ്യും കാലും തളർന്നടാ, ചെന്ന് നിന്റെ അച്ഛനോട് ആട്ടാൻ പറ. നീ എന്തൊക്കെയാ കാണിച്ചിരിക്കുന്നത്? എന്താ ഉള്ള പെട്ടിയും പ്രമാണൊക്കെ നമ്മുടെ പുറത്തെ വെച്ചിരിക്കുന്നത്? പിന്നല്ലാതെ റോഡിൽ കൊണ്ടു ഇടാൻ പറ്റുമോ? റോഡിലോ കാട്ടിലോ ഒന്നും എനിക്കറിയുന്ന കാര്യമില്ല. തട്ടുപൂട്ട് സാധനങ്ങളൊന്നും എന്റെ പുറമെ വെക്കാൻ പറ്റില്ല. ചേടാ, 2-3 ലക്ഷം രൂപ മുടക്കി വീട് പണിഞ്ഞിട്ട് സ്വസ്ഥമായിട്ടൊന്ന് കിടക്കാൻ പറ്റില്ലെന്ന് വെച്ചാ? പിന്നെ എവിടെ ഇടാനാ? അച്ഛന്റെ അമ്മയുടെ മുറിയിലോ? അവിടെ അതിനു വേണ്ടിയുള്ള സ്ഥലമൊന്നുമില്ല. അച്ഛന്റെ അമ്മയുടെയും കട്ടിലും അലമാരയും
പിന്നെ എന്റെ മേശയും പെട്ടിയും ഒക്കെ കൂടി ഇട്ടാ പിന്നെ നിന്ന് തിരിയാൻ സ്ഥലമില്ല. എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണേ? ഒരു പണി ചെയ്യാൻ ശ്യാമളെ, ഞങ്ങളുടെ കട്ടിലഴിച്ച് മുകളിലെങ്ങാനും കയറ്റി വെക്കാം. കട്ടിൽ കിടന്നാലേ ഉറക്കം വരുള്ളൂന്നൊന്നും ഇല്ലല്ലോ. ഇത് നിന്റെ വീടാ, നിന്റെ സൗകര്യ ഞങ്ങളുടെ സന്തോഷം. ഓ മേന്നെ, എന്താ മുഖത്തിനൊരു വല്ലായ്മ? ഏയ് ഒന്നുമില്ല. കട്ടില് പോയെന്റെ ദേഷ്യ? അതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെന്താ, വെളുപ്പാങ്കാലത്ത് പാല് വാങ്ങിക്കാൻ പോണോന്ന് പറഞ്ഞതുണ്ടാ? അതത്ര കാര്യമാക്കാനുണ്ടോ? വേറെ ആരാ ഉള്ളത്? ജോലി കഴിഞ്ഞു വന്ന് തളർന്നു കിടക്കണ അവനെ വെളുപ്പിനെ ബുദ്ധിമുട്ടിക്കണേ ശരിയാണോ? പിന്നെ ശ്യാമളെ രാധികയെ പോണം. വെളുപ്പിനെ അവരെ നമുക്ക് വിടാൻ പറ്റുമോ? ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പോണം. അതിന് മേനം സമ്മതിക്കോ? പുറകെ മേനും വരും. അപ്പൊ പിന്നെ ഏതാ നല്ലത്? കുട്ടികളുടെ സൗകര്യമല്ലേ നമ്മുടെ സന്തോഷം. വരൂ, വന്ന് ഊണ് കഴിക്കൂ. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം. എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് ശ്യാമള പറഞ്ഞു. ശ്യാമളെ, ഇവിടിപ്പോ ശ്യാമളയാണോ തീരുമാനങ്ങൾ എടുക്കണത്? നീയായിരുന്നല്ലോ തറവാട്ടമ്മ. ഇതവരുടെ വീടല്ലേ? ഓ, അപ്പൊ പാർവതി മന്ദിരം ഒന്ന് പേരിട്ടിരിക്കണത് തന്നെ സോപ്പിടാൻ വേണ്ടി മാത്രല്ലേ? വെറുതെ ഓരോന്ന് കൽപ്പിച്ചു കൂട്ടുക. ആ പോട്ടെ, അതിലൊന്നും എനിക്ക് വിഷമില്ല പാർവതി. പക്ഷേ ഈ റേഷൻ കാർഡിൽ ഇങ്ങനെ ചതി കാണിക്കേണ്ടിയിരുന്നില്ല. എന്താ? കുടുംബനാഥെന്നുള്ള സ്ഥലത്ത് എന്റെ പേരല്ലേ എഴുതേണ്ടിയിരുന്നത്? അതിപ്പ താഴോട്ടിറങ്ങി. ഇതിൽ കുടുംബനാഥൻ ഹരികൃഷ്ണ മേനോന, അതീ താഴെ അവന്റെ ഭാര്യ, അതീ താഴെ ഉണ്ണിക്കുട്ടൻ, അതിലും താഴെയാ നമ്മള്, വെറും അച്ഛനും അമ്മയും. പിന്നെ ഒരു സന്തോഷമുണ്ട്, ഇതിലും എന്റെ തൊട്ട് താഴെയാ തന്റെ പേര്. ഇതാ നോക്ക്. നമുക്ക് ഓർക്കിഡിന്റെ രണ്ടുമൂന്ന് വെറൈറ്റി വാങ്ങിക്കണം. ആ മേരി തോമസിന്റെ വീട്ടിൽ എന്തുമാത്രം വെറൈറ്റിയാ ഉള്ളതെന്നറിയോ? ഓർക്കിഡ് ഇപ്പൊ എന്താ വില എന്നറിയോ? പാല് വാങ്ങിച്ചോണ്ട് വന്നിട്ട് പിന്നെ കിടന്നു തുടങ്ങിയോ? വല്ലാത്തൊരു ക്ഷീണം. അതിങ്ങനെ വെറുതെ ഇവിടെ കുത്തിയിരിക്കുന്നുണ്ടാ? ചെന്ന് കുളിക്കുണ്ണി, എന്നെ തേക്കാൻ സമ്മതിക്കണില്ല കേട്ടോ. ചെല്ലു മക്കളെ. ഇംഗ്ലീഷ് പത്രമല്ലേ? അതെ, അയലൊക്കത്തെ വീട്ടിലൊക്കെ ഇംഗ്ലീഷ് പത്ര. ഹരിയേട്ടന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് ഫ്രണ്ട്സ് ഒക്കെ വരണതല്ലേ? അത് മാത്രമല്ല, അച്ഛനെ ഒരാഴ്ച കഴിഞ്ഞാൽ ഗോപികൃഷ്ണൻ അടുത്തേക്ക് പോവല്ലേ. പത്രക്കാരനോട് ചോദിക്കാനായിട്ടല്ല, ഇടപെട്ട് ഇടപെട്ട് മലയാള പത്രം ഇടാൻ അവന് ബുദ്ധിമുട്ടാണത്രേ. ഞാനാണെ പത്രം വായിക്കാറില്ല, വെറുതെ എന്തിനാ ഒരു വേസ്റ്റ്. അച്ഛനെ കുറച്ച് ഇംഗ്ലീഷൊക്കെ ഒന്ന് വായിക്കേ, വെറുതെ ഇരിക്കല്ലേ. ഫ്ലുവന്റ് ആവട്ടെ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ ഇത്ര ആഘോഷൊക്കെ അടിച്ചു ചെത്താ. കൃഷ്ണമായ നിവാസ്. മേലെ പുരയ്ക്കൽ എന്ന് വെച്ചാൽ ഒരു തറവാടത്തില്ല ഉണ്ടോ? ടൗണല്ലേ. ടൗണിൽ തറവാടത്തം പാടില്ല എന്നുണ്ടോ? അതല്ല, നമ്മുടെ പട്ടിക്കാട്ടിലെ പോലെയാണോ? മേലെ പുരയ്ക്കൽ എന്ന് പറഞ്ഞ ഒരു പരിഷ്കാരം ഇല്ല എന്ന് തോന്നിയിട്ടുണ്ടാവും കുട്ടികൾക്ക്. ചന്ദ്രശേഖര മേനോൻ, പാർവതി അമ്മ എന്നൊക്കെയുള്ള പേരും ഇനി പരിഷ്കരിക്കേണ്ടി വരുമോ ആവോ? ഇത്ര വേഗം ഈ ചെടികളൊക്കെ വളർന്നോ? ഇത് ഇവര് വളർത്തണമല്ല, വല്ലൂരും വളർത്തണത്, കാശ് കൊടുത്ത് വാങ്ങിച്ചു വെക്കണതാ. ഓ, ആഹാ, എത്തിയോ? ഞങ്ങൾ കാത്തിരിക്കായിരുന്നു. രാധിക എവിടെ? കോളേജ് വിട്ടാ അവൾ നേരെ ഇങ്ങോട്ട് വരും. വരൂ. നല്ല പണിയാ കാണിച്ചത് രണ്ടാളും. വന്നിട്ട് ഓഫീസിൽ പോകുന്ന എഴുതി കാത്തിരുന്ന് കാത്തിരുന്ന് വേറെറങ്ങി. ഇപ്പൊ സമയത്തറായെന്ന് അറിയോ? ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി. ഞങ്ങളോ? ഇയാളാണ് വൈകിച്ചത്.
കാലത്തെ മുതല് കുളിയോട് കുളി. ഞാൻ ഇന്നലെ വൈകിട്ട് കുളിച്ചങ്ങ് റെഡിയായി. അത് അങ്ങോട്ട് കൊടുക്ക് മോളെ. നല്ല പഴുത്ത കുറെ പേരയ്ക്ക, അത് ആദ്യം എടുത്തു. ഓ, വല്ലാത്തൊരു നടുവേദന. ഈ ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് കിടന്നേ, എന്താ തിരക്ക് ബസ്സിനുള്ളില്. അടോ, ഞാൻ എന്റെ ബെഡ്റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോവാ. ഗോപിയുടെ അച്ഛനും അമ്മയും വന്നേക്കണ്. എവിടെ വരുമെന്ന് ഗോപി പറഞ്ഞു. കാത്ത് കാത്തിരുന്നെന്ന് മയങ്ങിപ്പോയി. ഗുളിക അടിച്ചതിന്റെ ക്ഷീണമാണെന്നേ. സുഖല്ലേ മേന്നെ? അതെ, പരമസുഖ. മായയും ഗോപിയും കൂടെ ഒന്ന് വിളിച്ചപ്പോ വീടടച്ചു പൂട്ടി ഞങ്ങൾ ഇങ്ങു പോന്നു അല്ലേ. സുഖമില്ല, ശ്വാസമുട്ടലുണ്ടേ. ഇവിടെ ആകുമ്പോ നല്ല ഡോക്ടർമാരാരെങ്കിലും കാണിക്കാന്ന് മായ പറഞ്ഞു. അതുമല്ല, വയസ്സാങ്കാലത്തിന് മരുമോ നോക്കില്ലാന്ന് വെച്ചാ മേലെ പുറക്കിൽ ആർക്കല്ല അച്ഛാ എന്റെ നാണക്കേട്. തീർച്ചയായിട്ടും അച്ഛന് ലോകവരുള്ളതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. നന്നായി. ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ എതിരൊന്നും പറയില്ലാന്ന്? അച്ഛൻ വല്ല ബഹളം ഉണ്ടാക്കുന്ന പറഞ്ഞ് പേടിച്ചിരിക്കായിരുന്നു ഗോപിയേട്ടൻ. ഇപ്പഴെന്തായി? മോനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നേ. ഒന്നര കൊല്ലായില്ലെങ്കിലും അച്ഛന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗോപിയേട്ടൻ അറിയില്ല അല്ലേ അച്ഛാ? പിന്നൊരു കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഹാളിൽ കിടക്കുന്ന അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ശല്യം ഉണ്ടാക്കിയ അപ്പ ഞാൻ പറഞ്ഞുവിടും. ആ ഹാളിൽ കിടക്കുന്നോണ്ട് അച്ഛന് ദേഷ്യമൊന്നുമില്ലല്ലോ. ഏയ്, സന്തോഷേ ഉള്ളൂ. ഹാളിലാവുമ്പോ മുറിയിൽ അടച്ചു കിടക്കണ അത്രയും ഇഷ്ടം ഉണ്ടാവില്ല. ഓടിക്കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് രണ്ടാൾക്കും കൂടി ഒരു തിരുവാതിര കളിയാവാം. എന്താ രണ്ടൂന്ന് ഡോക്ടർമാരെ കാണിച്ചു, ഒരു കുറവുമില്ല. ഓഹോ, നിങ്ങളുടെ മുറിയിൽ നിന്ന് കുമുകുമാന്ന് പുതവരണോ? വല്ല തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടോ? നോക്കി, ഗോപി ഉണ്ടല്ലോ മുറിയില്. ഓഹോ, എന്നിട്ടൊരു അനക്കമില്ലല്ലോ. വാതിലും കുറ്റിട്ടു ഉറങ്ങാവും കുമാരണൻ. ഞാൻ നോക്കാം. അച്ഛനോട് നിന്നോ, ഞാൻ നോക്കിക്കോളാം. ഗോപിട്ടാ, 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 എന്താ? ഒരാഴ്ച കുശാലായിട്ട് പുക ചൂതിയതല്ലേ, ഇനിയും നിർത്താറായില്ലേ? എന്താ പോകാൻ അച്ഛൻ ചോദിക്കുക? എന്തൊരു കഷ്ടമായത്. 4 ലക്ഷം രൂപ മുടങ്ങി വീട് പറഞ്ഞിട്ട് സ്വാതന്ത്ര്യം സേർട്ട് വലിക്കാൻ പറ്റില്ല അച്ഛാ. അച്ഛൻ എന്തിനാ തീയും പോകാൻ അന്വേഷിച്ച് നടക്കണേ? വയസ്സാലത്തോടെ രാമായണം വായിച്ചിരിക്കാനുള്ളതിന് വെറുതെ ഒന്ന് ശല്യം ഉണ്ടാക്കാനായിട്ട്. അതേ അച്ഛാ, അച്ഛാ, കൊതുകെ കൊതുക് തിരി കത്തിച്ചു വെച്ചുകൊണ്ട് മുറിയിലാകെ പോകയാ. എന്ന് വെച്ച് കത്തിക്കാതിരിക്കാൻ പറ്റില്ല. 4-5 ലക്ഷം രൂപ മുടക്കി സ്വന്തമായിട്ട് വീട് വെച്ചിട്ട് പിന്നെ കൊതുകിനെ പേടി ചോടാൻ പറ്റുമോ? മോളെ, സകല മുറിയിലും കൊതുക് തിരി കത്തിച്ച് വെക്കാൻ പറ അവനോട്. ശരിക്കും പോകച്ചാ പിന്നെ. താൻ പേടിക്കണ്ട, ഇനി ഈ വീട് മുഴുവൻ കത്തി എരിഞ്ഞാലും വായ തുറക്കില്ല ഞാൻ. പോരെ, മൂന്ന് ടിക്കറ്റ് എടുത്തോ. രണ്ടെണ്ണം സ്വയക്ക് ഇരിക്കാൻ, ഒരെണ്ണം എനിക്ക്. സിനിമാ തിയേറ്ററാണെന്ന് ഞാൻ നോക്കൂല, ഇടിച്ച് ഫോക്കസ് ഔട്ട് ആക്കി. ആൾക്കാർ കാണും സ്വയം, ആൾക്കാർ അവിടെ നിൽക്കും. നിൽക്കട്ടെ. രാജേന്ദ്രൻ, ഇവന്റെ ചൂഷണെടുപ്പ് തിയേറ്ററിലാക്കിയോ? ഞങ്ങള് തമ്മിൽ ഇന്റലക്ച്വൽ ബന്ധമാണെന്ന് പറഞ്ഞിട്ട് ചേടാ, ഇതിനൊരു ഡോസ് കൊടുക്കാതെ പറ്റത്തില്ല. ഇപ്പഴിവിടെ വെച്ചോ പടം കാണണ്ടേ? പടം നമുക്ക് നാളെയും കാണാം. ഇവര് നാളെ ഇവിടെ വരുമെന്ന് എന്താ ഉറപ്പ്? ഈ പടം നാളെ ഇവിടെ ഉണ്ടാവും എന്താ ഉറപ്പ്? പടമാണോ? വരും സഹോദരനാണോ? സഹോദരൻ. അനേ, എന്താ വാ. ദീപം, ദീപം, ദീപം. അവളെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകാൻ ആരുമില്ല.
ഒരു സിനിമ കാണാൻ കൊതിയാവണു എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ അവളാകെ ടെൻഷനിലായിപ്പോയി. ആദ്യം ഞാനും ചെറുപ്പം മുതലേ കളിച്ചു വളർന്നവരാ, നല്ല സുഹൃത്തുക്കളാ. ഞങ്ങൾ തമ്മില് നിനക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറ. അയ്യോ, തെറ്റും ശരിയൊക്കെ പറയാൻ ഞാനാരാ? നിങ്ങൾ പലരും ഒരുമിച്ച് വീട്ടിൽ വരും, സിനിമയ്ക്ക് പോകും, അതൊക്കെ നിങ്ങളുടെ കാര്യം. നമ്മൾ ഈ വീട്ടിലെ വെറും ഒരു അടുക്കളക്കാരിയല്ലേ. ഇന്നലെ ഒരു 5 രൂപ ബാലൻസ് ഇങ്ങോട്ട് വരും. ഗായന്ദ്ര, നിന്റെ ചില്ലറയുണ്ട്, 2-5 എടുക്കാം. ഇല്ല. അപ്പൊ നാളത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ കടം എടുത്തു കൊടുക്ക്. അച്ഛനായിരുന്നാലും ശരി, ആരാച്ചായിരുന്നാലും ശരി, കടം പറയുന്ന പരിപാടി വീട്ടിൽ വേണ്ട. ഓക്കെ, നീ ഇച്ചിരി രസം ഇങ്ങോട്ട് ഒഴിക്കാം. അല്ല, എനിക്കെന്താ വിളം പാത്തേ? മനസ്സിലായില്ലേ, പണം വെക്കാതെ വിളമ്പുന്ന പരിപാടി ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞൂടെ? പണം കൊടുത്തിട്ട് തന്നെ സാധനം കിട്ടുന്നില്ല, പിന്നെ ആ കട. ഒരു ദിവസമൊക്കെ ഏട്ടന്റെ ചെലവില് ഏട്ടത്തേമ്മയുടെ കൈ കൊണ്ട് ഊണ് കഴിക്കുന്നതിന് എന്തിനാ പണം? സ്വയേ വിളമ്പിക്കൂടെ. ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ അനിയൻ സ്നേഹത്തിന്റെ രുചിയുള്ള ഊണ് കഴിക്കട്ടെ. എന്താ, വെള്ളം വല്ലതും വേണോ? എനിക്ക് അകത്തേക്ക് വരാലല്ലേ. ആ ഏട്ടത്തിയ, ഇനിയും ചങ്കി കുത്തരുത്. ഓ, അപ്പൊ ഏട്ടന്റെ ഏട്ടത്തിയമ്മയുടെയും കൂടെ കൂടാൻ തീരുമാനിച്ചല്ലേ. എങ്കിലൊന്ന് ചോദിക്കട്ടെ, ചാതിക്ക് ഇഷ്ടമാണോ? ഇങ്ങനെ ഉരുട്ടിപ്പരട്ടു ഒന്നും വേണ്ട, അവളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോന്നാണ് ഞാൻ ചോദിച്ചത്. അതോ ഇനി ആ കൊച്ചിനെ തല്ലു വിളിക്കാനാണോ പരിപാടി? അയ്യോ, അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ മനസ്സിൽ കണ്ടേക്കണേ? ഏതായാലും മേനോനങ്കുളിന് എന്നോട് വിരോധമൊന്നുമില്ല, ജോലിക്കാരിയൊന്നും ശരിയായാ നേരിട്ട് ചോദിക്കാം. അയ്യോ, വേണ്ട വേണ്ട വേണ്ട, അതിനൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. നാളെ തന്നെ പോയി ചോദിക്കാം, ഒരു അച്ചാർ ഉറപ്പിച്ച് വെച്ചാ പിന്നെ ധൈര്യം ഉണ്ടല്ലോ. അതിന്റെ ആവശ്യമൊന്നുമില്ല, സമയമാകുമ്പോ ഞാൻ പറയാം. എന്നാ ശരി, വായന മുടക്കുന്നില്ല. അയ്യോ, അല്ല, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടില്ല, രാധികക്കാ ടെൻഷനായി പോയി. അയ്യോ പാവം, നാളെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം, വിരോധമൊന്നുമില്ലല്ലോ. അയ്യോ, സന്തോഷമുള്ളു. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? അവനോട് എന്താ പറഞ്ഞ? ഞങ്ങൾ ഏട്ടത്തിയമ്മ അനിയനും കൂടെ പലതും പറയും, അതിന് തമ്പി സാറിനെന്താ? ചാപ്പാടൊക്കെ കഴിച്ചില്ലേ? അല്ല, എരിവും പുളിയൊക്കെ പാകമാണല്ലോ. എന്നാലേ, ചെന്ന് കിടന്ന് ഉറങ്ങ്, വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നേ. ഊട്ടിയിരിക്കാണല്ലോ, എവിടെ പോയോ? അപ്പുറത്തെ വീട്ടിൽ ചോദിച്ചാലോ? ആ ചട്ടക്കാരോടോ? പുറത്തെവിടെയെങ്കിലും പോവാച്ചാ അവരോട് പറയാണ്ട് പോവില്ല. എന്തിനാ തൂക്കി പിടിച്ചോ നിക്കണേ? അങ്ങോട്ട് വെച്ചൂടെ. ഹായ് ആന്റി. ഹായ് അങ്കിൾ. എപ്പോ വന്നു? വന്നേ ഉള്ളൂ. മേനോനങ്കിളും പാർവതി ആന്റി അമ്മമ്മ വരുന്നു. ആ കമൻ. വേണ്ട, സമയമില്ല. ശ്യാമൾ എവിടാ പോയിരിക്കുന്ന അറിയാൻ വേണ്ടി വന്നു. ഹായ് മിസ്റ്റർ മേനോൻ, ഓഫീസിൽ പോയല്ലോ. ഹരികൃഷ്ണന്റെ കാര്യമല്ല, ശ്യാമള. അവളും ഓഫീസിൽ പോയി. ശ്യാമളോ? ശ്യാമളക്ക് ജോലി കിട്ടിയാലും മിസ്റ്റർ മേനോൻ അറിഞ്ഞൂടെ. യു സീ, ഷീ ഹാസ് ജോയിൻഡ് ദിസ് മൺഡേ. ഓ, പറഞ്ഞിരുന്നു, പക്ഷെ മറന്നുപോയി അല്ലേ. താക്കോലിവിടെ തന്നിട്ടുണ്ട്. ഹൈ മീൻ, താക്കോല്. മിസ്സസ് മേനോൻ അകത്ത് വരണം, നല്ല ഒരു ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, പിന്നൊരിക്കലാവാ. വാ മിസ്റ്റർ മേനോൻ. പറയാമേ. വാട്ട്? വേണ്ടെങ്കി വേണ്ട, പോ. ആ മിസ്റ്റർ മേനോൻ, മറന്നുപോയി, ഗ്യാസ് വന്നാലേ വാങ്ങിച്ചു വയ്ക്കാൻ പറഞ്ഞു, 100 രൂപ കൊടുക്കണം. മറക്കല്ലേ? സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനുള്ള സാധനങ്ങളെ ലിസ്റ്റ് എഴുതി അവിടെ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്, മറക്കാതെ വാങ്ങിച്ചു വയ്ക്കാൻ പറഞ്ഞു. മറക്കണ്ട. ഞാൻ മറന്നുപോയി, മാവ് കലക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്, ദോശ ചുട്ടു വയ്ക്കാൻ പറഞ്ഞു. രാത്രിത്തേക്കാ, മറക്കണ്ട, 10 എണ്ണം കേട്ടോ. മിസ്റ്റർ മേനോൻ, ഒരു കാര്യം കൂടി.
ഒരു ഒന്ന് പിടിക്കാൻ. ഇനി എന്തൊക്കെ പണികളാ ഏൽപ്പിച്ച ചോദിച്ചു വെറുതെ അവരോട് എന്തിനാണ്? ഞാനൊരു അത്യാവശ്യ കാര്യം പറയുന്ന, ഇപ്പൊ പറയുന്നില്ല, പോ പിന്നെ പറ. വീട്ടിൽ ചെയ്യേണ്ട ജോലികളൊന്നും പറഞ്ഞേപ്പിക്കാൻ മറന്നിട്ടില്ല. നമ്മള് കാശിലേക്കൊന്നുമല്ല പോയത്, ഗോപീഷ്ണ വീട്ടിലേക്കല്ലേ. അവിടെ മരുന്ന് വന്ന് അച്ഛാ ശ്യാമളയ്ക്ക് ഇങ്ങനെ ജോലി കിട്ടി, അടുത്ത ആഴ്ച മുതൽ അവള് ജോലിക്ക് പോകണമെന്ന് ഒരു വാക്ക് പറയായിരുന്നില്ലേ? ആ ഇല്ലേ, ഇതേ ഇവിടെ പോണ്ടല്ലോ ഒരു കുന്ത്രാണ്ടം, ഇതെടുത്തുനിന്ന് കറക്കി ഒരു വാക്ക് പറഞ്ഞ വായില മുത്തു ഒഴിയൂ. അപ്പൊ അത്രേ ഉള്ളൂ, അയൽവക്കത്തുള്ളവർ പറഞ്ഞിട്ട് വേണം സ്വന്തം മരുമോള് ജോലിക്ക് പോയ കാര്യം അച്ഛനും അമ്മയും അറിയാൻ. ദേ തൊലി പൊളിയണു. എന്റെ ഈശ്വര, അവളെ ജോലിക്ക് പറഞ്ഞയക്കാൻ മാത്രമുള്ള എന്ത് ബുദ്ധിമുട്ട എന്റെ കുട്ടിക്കുണ്ടായേ? പണത്തിന് നല്ല ഞെരുക്കം ഉണ്ടാവും, പറയാണ്ട് മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടക്കും. ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് കരുതി ബാക്കിയുള്ള ഇവിടെ കിടന്ന് ഉരുകണു. അപ്പോഴാണ് എന്റെ ഒരു പെട്ടി എടുത്തു പോയേ പോയേ. അമ്മേ ഒരു രണ്ട് ദോശ കൂടെ ഞെടുത്തേ. ആവോ എന്തൊരു വിശപ്പാ. എവിടെയെങ്കിലും ഇരുന്ന് തിന്നൂടെ, എന്തിനായി വെപ്രാളം കാണിക്കണേ? ഓഹോ എന്തിനാ ശ്യാമളെ ജോലിക്ക് വിട്ടേ? അതിനും വേണ്ടി എന്ത് ബുദ്ധിമുട്ടാ നിനക്കുള്ളത്? തിറ്റി ലൈഫ് എന്ന് പറഞ്ഞാ നമ്മുടെ പട്ടക്കാട് വരുന്നു അല്ലമ്മേ, ഭയങ്കര ചെലവാ. നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് ജീവിക്കണ്ടേ? ഒരാളുടെ ശമ്പളം കൊണ്ടൊന്നും കാര്യങ്ങൾ നടന്നു പോവില്ല. ശ്യാമളെ ജോലിക്ക് പോണ കാര്യം പറഞ്ഞില്ലെന്നും പറഞ്ഞ് അച്ഛൻ പിണങ്ങിയിരിക്ക. നല്ലൊരു ജോലി ഒത്തു വന്നപ്പോ എന്തിനാ വേണ്ടെന്ന് വെക്കണേ? ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടുക പറഞ്ഞ അത്ര നിസാര കാര്യമൊന്നുമല്ല. വീടിന്റെ ലോൺ, ഫ്രിഡ്ജിന്റെ ലോൺ ഇതൊക്കെ അടച്ചു തീർക്കണ്ടേ? ആ പിന്നെ അച്ഛൻ 500 രൂപ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിരുന്നത് അടുത്തങ്ങ് പറ്റുമെന്ന് തോന്നില്ല. അല്ല അല്ലെങ്കിൽ തന്നെ അച്ഛനോട് പണത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ രാധികയുടെ കാര്യമാകുമ്പോഴല്ലേ, അതപ്പോ നോക്കാം. അരിയേട്ടാ ഇതുണ്ടോ, പലചരക്കടയില് ഈ മാസത്തെ ബില്ല് 2000 മുകളിലായി, ഇങ്ങനെ പോയാ? അമ്മേ ഒക്കെ ഒന്ന് സൂക്ഷിച്ചും കണ്ടേട്ടോ. ജോലിക്കാരും മനഃപൂർവ്വം പറയാറുന്നതല്ല, ഏതായാലും അച്ഛനമ്മ ഇങ്ങോട്ട് വരുമല്ലോ, ഒന്ന് ഞെട്ടിക്കാന്ന് വിചാരിച്ചിട്ടാ. ഞെട്ടലേതായാലും ശരി കേറ്റു. നീ കാപ്പി കുടിച്ചു അല്ലേ? കയ്യും കഴിയല്ലേ? അതെ. അപ്പൊ ഇനി വേഷം മാറണം. ചെല്ല. എന്താ ഇങ്ങനെ ഓർത്തിരിക്കണേ? ഏയ് ഒന്നുമില്ല. സമയം എത്രയെന്നറിയോ? കാലത്തെ എണീക്കേണ്ടതല്ലേ, എന്തിനാ ഇങ്ങനെ ഉറക്കം ഇളക്കണേ? ഉറക്കം വരണില്ല. അതെന്താ? കണക്കൂട്ടലുകളൊക്കെ തെറ്റാണോ എന്നൊരു സംശയം. മേന് വെറുതെ തോന്നണതാ. ശ്യാമള എന്താ പറഞ്ഞെന്ന് കേക്കണോ? ഇങ്ങനെ പെട്ടിയും തൂക്കി എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും അലയണേ? സ്ഥിരായിട്ട് ഇവിടെ നിന്നൂടെന്ന്. സ്ഥിരമായിട്ട് ഇവിടെ വീട്ടുപണിക്ക് നിന്നൂടെന്ന്. ഇതാ മേനുള്ള കുഴപ്പം. ഏതിനു എഴുതാപ്പുറേ വായിക്കൂ. നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യണത് എങ്ങനെയാ വീട്ടുപണിയാവുക? അങ്ങനല്ലാന്ന് വിശ്വസിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഒരു പക്ഷേ ഇല്ല. ഓരോന്നാലോചിച്ച് മനസ്സ് പുണ്ണാക്കാണ്ട് ഈശ്വരനെ ജപിച്ച് കണ്ണടച്ച് കിടന്നോളൂ. എന്റെ കണ്ണ് ഞാൻ അടച്ചോളാം, പക്ഷെ തന്റെ കണ്ണ് എപ്പോഴാ തുറക്കണേ? Thank you.
മൂകസാക്ഷികൾ സാക്ഷികൾ സാക്ഷികൾ. ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കാൾ തിരക്കാണല്ലോ തനിക്ക്. ഈയിടെയായിട്ടൊന്ന് കാണാൻ പോലും കിട്ടണില്ല. സ്കൂളിലേക്കും കോളേജിലേക്കും ഓഫീസിലും ഒക്കെ ആയിട്ട് കാലത്തെ മൂന്നാലെണ്ണത്തിന് ഒരുക്കി വിടാന്ന് വെച്ചാ നിസാര കാര്യന്നാ വിചാരം. അപ്പോഴേ മേൻ എന്തിരിപ്പായിരിക്കണേ? കുളിക്കണില്ലേ? കാലത്തെ ഒന്നും കഴിക്കണ്ടേ? അതിന് ഇതുവരെ കാലത്തെ കിട്ടാറുള്ള ചായ പോലും കിട്ടിയില്ലല്ലോ പാറൂട്ടി. ഞങ്ങളിന്ന് ഹോസ്പിറ്റലിൽ വരെ പോവാ. മോക്ക് ട്രിപ്പ് എടുക്കേണ്ട ദിവസാ. അതെ, ആ പണിക്കാരത്തി പെണ്ണ് പിന്നാമ്പുറത്തുണ്ട്. ഒക്കെ കള്ള കൂട്ടങ്ങളാ. അടുക്കളയിൽ കയറി കൈ കിട്ടണത് എന്താണെന്ന് വെച്ചാ കട്ടോണ്ട് പോവും. ഒരു കണ്ണ് വേണേ. എന്തിനാ ഒരു കണ്ണ്? രണ്ടു കണ്ണു ആയിക്കോട്ടെ, നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഇവിടെ ആരും ഇല്ലേ? കണ്ടില്ലേ, ഒരു ഉത്തരവാദിത്തം ഇല്ല. വാതിലും തുറന്നിട്ട് എവിടെ പോയോ ആവും. ചിക്കപ്പ് ചിക്കപ്പ് കറയില്ലേ, അത് കലക്കുന്ന പാരരുത്, സ്റ്റൈലേ. ആലോചിക്കോലേടി, ആലോചിക്കോ. ഇതാരെ എത്ര വേഗം പൊട്ടിച്ചില്ല വന്നതിലും. അരി 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 അരികളല്ലേ, അരികളല്ലേ. ഗുളികഴിക്കാത്തൊരു വെള്ളം എടുക്കാൻ വന്നതാ. പെട്ടെന്ന് ഒരു തലകറക്കാ. കല്യാണി താങ്ങില്ലായിരുന്നെങ്കിൽ. ഇപ്പൊ ആശ്വാസം ഉണ്ടോ? ആ ഇപ്പൊ കുഴപ്പമില്ല. ഈ വലുവ് മനുഷ്യനെ വലയ്ക്കും. എന്താ ഒന്നും മിണ്ടാണ്ട് നിക്കണേ? തല ചുറ്റി വീഴാൻ പോണ ഒരാളിനെ ഒരു പെണ്ണ് താങ്ങി പിടിച്ചത് നമ്മൾ തെറ്റായിട്ട് കാണാൻ പാടില്ല. എന്തും ചിരിച്ചോണ്ട് നേരിടണമെന്നല്ലേ തമ്പി പറഞ്ഞിട്ടുള്ളത്? ഇതും ചിരിച്ചോണ്ട് നേരിടുന്ന തന്നെ നല്ലത്. ഇങ്ങനൊരു വൃത്തിയേട് കണ്ടിട്ട് എങ്ങനെയാ സഹിക്കണേ? ഇന്നോ നാളെയൊന്നും പറഞ്ഞിരിക്കുന്ന ആളാ. ആശകള് തീരാതെ ചത്തുപോയാ ആത്മാവിടിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും. ആ അങ്ങേരുടെ ആശകള് തീർക്കാൻ നമ്മുടെ മോന്റെ വീട്ടിലെ അരി വാരി കൊടുത്തിട്ട് വേണോ? ഓ, താൻ ആ വഴിക്കാണല്ലേ. അത് അടുക്കളക്കാരിയാ. അരി വാങ്ങിക്കൊണ്ട് വന്ന് ഏൽപ്പിക്കണ ജോലിയെ എനിക്കുള്ളൂ. സത്യം. ഹലോ, ആ അച്ഛനാ, ഞങ്ങൾ ഇപ്പൊ വന്ന് കേറിയുള്ളൂ. ആ നിപ്പൊണ്ട കൊടുക്ക. ഗോപീഷ തന്നോട് എന്തോ പറയണം. എന്താന്ന് ചോദിക്കൂ. തന്നോട് പറയാനുള്ളതാണ്. ഹലോ ഹലോ ഹലോ. ആ എപ്പോഴാ വരിക? ആ ശരി, വെക്കട്ടെ. വിയർത്തൂലോ താൻ. എന്താ പറഞ്ഞേ? ആ അവന്റെ കൂടെ ജോലി ചെയ്യണ രണ്ടുമൂന്ന് പേര് വരുന്നുണ്ട് അത്രേ വൈകിട്ട്. അതിൽ ഒരാൾക്ക് രാധയെ ഒന്ന് കാണണമെന്ന്. ഞാൻ പറഞ്ഞില്ലേ അവന് അതിനൊക്കെ നല്ല ചിന്തയുണ്ട്. നമ്മൾ പറഞ്ഞ മാതിരി കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതാണ് ഇപ്പോഴത്തെ ഒരു രീതി. അതെ, ഇങ്ങനെ മദ്യസൽക്കാരം നടത്തിയിട്ടാണോ ഒരു മംഗളകാര്യം തീരുമാനിക്കണേ? ടൗണിലുള്ള ആൾക്കാരല്ലേ. എന്തോ എനിക്കിത് അത്ര പന്തിയായിട്ട് തോന്നണില്ല. അച്ഛനൊന്നും അത്ര ഇഷ്ടമായി കാണില്ല, പഴയ ആൾക്കാരല്ലേ. അച്ഛനെ ഇങ്ങോട്ട് വിളിക്ക, ഞാൻ പറയാം. മായേ അച്ഛനൊന്ന് വരാൻ പറ. അല്ല അച്ഛൻ സ്മാൾ കഴിക്കൂ. ആ വല്ലപ്പോഴും. എന്നാ പിന്നെ പ്രശ്നമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ആ അച്ഛൻ വരുന്നുണ്ട്. അച്ഛനെ ഒരു പരിചയപ്പെടില്ലല്ലോ. ഇല്ല. ആ ഇത് മിസ്റ്റർ അംബുജാക്ഷൻ മേനോൻ, ഞങ്ങളുടെ MD. ഓ നമസ്കാരം. ഇത് ചീഫ് അക്കൗണ്ടന്റ് മിസ്റ്റർ വിനയ് ചന്ദ്രൻ. ഇത് GRC നായർ. ഹലോ. ഇല്ല ഞാൻ കഴിക്കാറില്ല. വല്ലപ്പോഴേ ഉള്ളൂ എന്ന് ഗോപികൃഷ്ണൻ പറഞ്ഞു. ദിസ് ഈസ് ഓൺലി ഫോർ എ കമ്പനി സേക്ക്. ഹാവ് ഇറ്റ്. വാങ്ങിയച്ചാ, സന്തോഷമുണ്ട് സാറ് തരുന്നതല്ലേ. കേട്ടോ അച്ഛാ, ഞങ്ങൾക്ക് ഈ പഴഞ്ച ഫാർമാലിറ്റീസിനോടൊക്കെ പരമ പുച്ഛമാ. പെണ്ണിന്റെ വീട്ടുകാർ പലഹാരം ഉണ്ടാക്കുക, പെണ്ണ് ചായയും കൊണ്ടുവരിക, ചെറുക്കൻ കണ്ണും നട്ടിരിക്കുക, എന്തൊരു ബോറാ. ക്ഷമിക്കണം, ഇദ്ദേഹമായിരിക്കും വരൻ. നോ 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 നോ, അംബുജാക്ഷൻ സാറിന് വേണ്ടിയാണ് ഈ പ്രപ്പോസൽ. Thank you.
എന്താ മിസ്റ്റർ ഗോപികൃഷ്ണൻ ഇൻസൾട്ട് ചെയ്ത പോലെ? ഏയ് അങ്ങനെയൊന്നുമില്ല, മദ്യം കഴിച്ച അച്ഛ അങ്ങനെ. നിങ്ങൾ ഇരിക്കേ, ഞാനിപ്പോ വരാം. മായ ഭക്ഷണം എടുത്തോളൂ. അച്ഛൻ എന്ത് പണിയായി കാണിച്ചത്? അയാൾക്ക് എന്ത് പ്രായമുണ്ടെന്നാണ് എന്റെ വിചാരം. പ്രായം ഇച്ചിരി കൂടുതലുണ്ട്, പക്ഷെ ലക്ഷ പ്രഭു അറിയോ, ഒരു പൈസ സ്ത്രീധനം വേണ്ടെന്ന് അയാൾ പറയണേ. ഇന്നത്തെ കാലത്ത് രണ്ടാം കെട്ടോ അതോ മൂന്നാം കെട്ടോ? അമ്മ ഇത് കേട്ടോ, ഇവളൊരു രാജകുമാരെ പോലെ അയാൾ നോക്കും. അതുപോലെ ഇവൾക്കൊരു ഭർത്താവിനെയാ വേണ്ടേ, അച്ഛനെ അല്ല. നീ കേറി പോരെ, അത് ഒരു നല്ല ബന്ധം കിട്ടുന്ന ഇഷ്ടമല്ല അച്ഛാ, വേണ്ട. തീർന്നില്ലേ? വിശ്വസിക്കാൻ പറ്റുന്നില്ല, യുവന്മാർക്ക് എങ്ങനെ ഇതിനൊക്കെ മനസ്സ് വരണം? എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു! പൊന്നുപോലെ നോക്കാമെന്നൊരുത്തൻ, 500 രൂപയെ വീതം ബാങ്കിലിട്ടിട്ട് വീടിന്റെ പടി ചവിട്ടുമെന്ന് വേറൊരുത്തൻ, എപ്പോഴാ ആവശ്യമുള്ളൂ എന്ന് വെച്ചാൽ ചോദിക്കേണ്ട താമസമുള്ളൂന്ന് വേറൊരുത്തൻ, ഒക്കെ വെറും നാടകമായിരുന്നു. പേടിയാവണു, ഇവന്മാരൊക്കെ കൂടി നമ്മുടെ കുഞ്ഞിനെ കുരുതി കൊടുക്കൂ. കൃത്യല്ലേ? അതെ, ആ കണക്ക് കൃത്യമായിരിക്കണം, പ്രത്യേകിച്ച് പണത്തിന്റെ കാര്യമാകുമ്പോ കൃത്യമായിരിക്കണം. ഇത് തമ്പി പറഞ്ഞാ പലർക്കും നോവും. തമ്പി സത്യ പറയും, ദീർഘവീക്ഷണം കൊണ്ടല്ല, അനുഭവം കൊണ്ടാ. മനസ്സിലായോ? എന്നാ പോ. ഇങ്ങനെ തുടങ്ങിയ കൊറേ കഷ്ടമാണ്. എത്ര നേരം ഊടും വിളമ്പി കാത്തിരിക്കുന്നേ? കാത്തിരിക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആഹാ, എന്നാ പറഞ്ഞാ പറ്റൂ? ഈ വീട്ടിൽ ഞാൻ താമസിക്കുന്നതോളം കാലം എനിക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഉണ്ണാനുണ്ടാവും പറഞ്ഞല്ലേ പോയത്, എന്നിട്ടിപ്പൊ സമയം എത്രയായി? കുടിക്കരുതെന്ന് പറഞ്ഞാലോ കേക്കത്തില്ല, എന്നാ ആവശ്യമുള്ളത് വീട്ടിൽ വാങ്ങി വെച്ച് കുടിക്കാൻ പറഞ്ഞ അതും കേക്കത്തില്ല. ഇപ്പൊ എന്താ വേണ്ടേ? ഇനി മുതൽ 10 മണി കഴിഞ്ഞ് വന്നാ എനിക്ക് വെയിറ്റിംഗ് ചാർജ് തരേണ്ടി വരും. വെയിറ്റിംഗ് ചാർജ്? ഈ കാത്തിരിക്കാന്നൊക്കെ പറഞ്ഞാലേ നിസാര കാര്യമൊന്നുമല്ല. ഒരു 2 മണിക്കൂർ നേരം ഈ മഞ്ഞത്തൊന്ന് കുത്തി ഇരുന്ന് നോക്കി, അപ്പൊ അറിയാം വിവരം. ഊർവശി, ഹായ്, ഗുഡ് മോർണിംഗ്. സേ ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. ദാറ്റ്സ് ഗുഡ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. You are looking very smart. Thank you. Hi. Where is the birthday baby? Agathe dress maatiya. Agathe undo dress maatiya no. Very good, very good. Bobby evide? Oh, Bobby ku varanu undayirunnu. But what to do? She has good exams. Adunda varan pattathu. ഇന്നലെ മുഴുവനും ഓരോ കടയാച്ച കയറി ഇറങ്ങി ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി അവൾ എന്ത് കഷ്ടപ്പെട്ടെന്ന് അറിയാമോ? അങ്ങനല്ല മുതിർച്ചി ജീവാണ്ടേ, ഇങ്ങനെയാ ചേച്ചി ചെന്നിട്ട് എല്ലാരും സാഷ്ടാംഗം നമസ്കരിക്കണം കേട്ടോ. പിന്നെ ആ ചട്ടക്കാരുടെ കയ്യിൽ എന്തോ സമ്മാനം ഉണ്ട്, ഹരി ബാറ്റും ബോളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ശ്യാമളയുടെ കയ്യിലും ഉണ്ട് എന്തോ ഒന്ന്. ഇതിലേതെങ്കിലും എന്റെ കൈ തന്ന് എന്നെ കൊണ്ട് കൊടുപ്പിക്കുമായിരിക്കും. ഇല്ലേ ഇല്ലേച്ച, കുട്ടി വന്ന് നമസ്കരിച്ച എന്താ കൊടുക്കുക എന്റെ ഈശ്വര? ഞാൻ എന്റെ മോളുടെ ബസ്സിലേക്ക് ഒരു വലിയ അപ്പൂക്കെ കൊണ്ടാക്കി, അത് എടുത്തോണ്ട് വരുമ്പോഴും തുമ്പി ഇങ്ങനെ ഓടി. അല്ല, മുതിർന്നവരെ സാഷ്ടാംഗം നമസ്കരിക്കണമെന്നാ. ഓ, എന്നാ വിഴ വിഴ വിഴ. ഗോഡ് ബ്ലസ് യു, കം ഓൺ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു പറയണി, താങ്ക് യു പറ. താങ്ക് യു.
താങ്ക് യു താങ്ക് യു. പോപ്പോ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു ഡാഡി. ഓക്കേ. ഡാഡി വാട്ടും മാളും വാങ്ങി തന്നു, മമ്മി കളർ പെൻസിൽ വാങ്ങി തന്നു, മരി ആന്റിയും സമ്മാനം തന്നു. ആ എടു എടു. യു സീ ഹി ഈസ് വെരി ബ്രില്യന്റ്, വെരി ഗുഡ്. സമ്മാനം വാങ്ങിച്ചു തരാൻ മുത്തശ്ശന്റെ ഈ പൈസ ഇല്ല മക്കളെ. പൈസയൊക്കെ എവിടെ പോയി? മുത്തശ്ശന്റെ കയ്യില് ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. പക്ഷേ നിന്റെ ഡാഡിയും വലിയമ്മയും ചെറിയച്ഛനെയും ചെറിയമ്മയും ഒക്കെ വളർത്തി വലിയ ആൾക്കാരാക്കിയപ്പോ കൊറേ പൈസ പോയി. പിന്നെ ഈ വീട് വെക്കാൻ മുത്തശ്ശൻ 100,000 രൂപ കൊടുത്തത് മോനും കണ്ടതല്ലേ. ആ അങ്ങനെ മോന്റെ ഡാഡിയും മമ്മിയും ചെറിയച്ഛനും വലിയമ്മയും ഒക്കെ കൂടി പിഴിഞ്ഞരിച്ചെടുത്തെടുത്ത് മുത്തച്ഛൻ ഇപ്പൊ ശുദ്ധ പാപ്പരായട കുട്ടാ. പാപ്പരെന്ന് പറഞ്ഞാ അറിയോ ഉണ്ണിക്കേ? 10 പൈസ പോലും കയ്യിലില്ലാത്ത തെണ്ടി. എക്സ്ക്യൂസ് മീ, എനിക്ക് അത്യാവശ്യത്തിന് ഒരു ജോലിയുണ്ട്, ഞാൻ പോയിട്ട് പിന്നെ വരാം. ബൈ ബൈ. അച്ഛൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? ഒരക്ഷരം വേണ്ടി പോരുത്, പറഞ്ഞതല്ല പറയിച്ചത് എന്നെ കൊണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറയുന്നത്? ഒന്നും ചെയ്തില്ല. കുട്ടി വന്ന് നമസ്കരിച്ചപ്പോ നീ കൊടുത്തുല്ലോ സമ്മാനം, നിന്റെ പെണ്ണും പിള്ളയും കൊടുത്തു. എന്നാൽ അതിൽ ഏതേലും ഒന്ന് അച്ഛന്റെ കൊടുത്തിട്ട് അച്ഛനെ കൊണ്ട് കൊടുപ്പിക്കാൻ തോന്നിയോ നിനക്ക്? ഇല്ലാലോ. നിന്റെ കൈ 10 പൈസ ഇല്ലെന്ന് അറിയാലോ നിനക്ക്. കുട്ടിയെ നമസ്കരിക്കാൻ അയച്ചിട്ട് അയൽക്കാരെയും വിളിച്ചു വരുത്തി അവരുടെ മുമ്പ് വെച്ച് പരിഹസിക്കണോ? നീ എന്നെയാണോ ഞാൻ നിന്നെയാണോ പരിഹസിച്ചത്? പറടാ പറ. ഓനെ, മുത്തശ്ശൻ ഇങ്ങനെ വെള്ളം തന്നു എന്ന് വായടപ്പിച്ച് തെണ്ടിയാക്കിയ ഉത്തരവാദി ഒരാളുണ്ട്, കാണണോ മോനെ? ദേ മോനെ, മുത്തശ്ശൻ ഇപ്പൊ രാജാവല്ല തെണ്ടിയാ. തെണ്ടിക്ക് എന്തിനാ ഈ തോൾമുണ്ട്? ഇതാണ് മുത്തശ്ശന് തരാനുള്ള പ്രധാന സമ്മാനം, കേട്ടോ? സൂക്ഷിച്ചു വെച്ചോ, വലുതാവുമ്പോ മോനും മോന്റെ ഡാഡിക്ക് കൊടുക്കാം. ഏട്ടൻ ഫോൺ ചെയ്തപ്പോഴേ എനിക്ക് തോന്നി അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നു. ഏതായാലും പിറന്നാൾ ഞങ്ങൾ വരാനും നന്നായി. ആരോട് എന്താ പറയണ്ടോ എന്ന് ഒരു ഔചിത്യം ഇല്ലേ അച്ഛന്. രാധികയെ പെണ്ണ് കാണാൻ ഗോപിയേട്ടന്റെ MD വന്ന അന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയോ? ഓ, ഞങ്ങൾ അങ്ങ് ചമ്മിപ്പോയി. ഞങ്ങള് വാങ്ങിയ പൈസയും ചോദിച്ച് വീട്ടിൽ വന്ന് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ഞാനായതുകൊണ്ട് കമാന്ന് ഒരു അക്ഷരം വേണ്ടിയില്ല, വേറെ വല്ല മരുവെക്കണമായിരുന്നെങ്കിൽ. എന്തായാലും ഇനി ഇങ്ങനെ തുടരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. മനസ്സിൽ ഇങ്ങനെ ഓരോ കോംപ്ലക്സും വെച്ച് തൊട്ടാലും പിടിച്ചോനൊക്കെ അച്ഛൻ ഇങ്ങനെ തുടങ്ങിയാലോ. ഞാനൊരു കാര്യം പറയട്ടെ, രണ്ടാളെയും ഏതെങ്കിലും വൃദ്ധസദനത്തിലാക്കുക, മാസാമാസം ചെലവിനുള്ളത് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതിയല്ലോ. ഏയ് അത് വേണ്ട, നാട്ടിൽ അറിഞ്ഞ മോശമാ, നമ്മൾ നടതൊള്ളിയാന്ന് പറയും. പിന്നൊരു വഴിയേ ഉള്ളൂ. ശക്തിയും ശിവനും ഒന്നിച്ച് നിൽക്കുന്നോണ്ടാ ഈ പ്രശ്നമൊക്കെ. രണ്ടാളെയും രണ്ട് സ്ഥലത്താക്കിയാലോ? എന്നുവെച്ചാ? രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കുന്നതിൽ നല്ലത് രണ്ടുപേരും രണ്ടിടത്ത് സ്ഥിരമായി നിൽക്കട്ടെ. അമ്മയെ ഞാൻ കൊണ്ടുപോയിക്കോളാം, അച്ഛനോട് എന്നോട്ടെ. അത് പറ്റില്ല, അമ്മ ഇവിടെ നിൽക്കട്ടെ, അച്ഛന് ഗോപി കൊണ്ടുപോയിക്കോ. ആ അത് വേണ്ട, ഗോപിയുടെ സ്വഭാവം അനുസരിച്ച് അച്ഛൻ അവിടെ നിന്നാലേ ഇതിനെക്കാട്ടിലും വലിയ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ സോപ്പിട്ട് സംസാരിക്കുന്ന പോലെ ഗോപിയുടെ സംസാരിക്കാൻ അറിയില്ല. അത് ശരിയാ, അച്ഛനെ ഇവിടെ നിർത്തണതാ നല്ലത്. അവിടെ മായയുടെ അമ്മയുണ്ടല്ലോ, അമ്മയ്ക്ക് അച്ഛനെ ശുശ്രൂഷിക്കാൻ തന്നെ നേരെയില്ല. ഇവിടെ ഞങ്ങൾ രണ്ടാളും ഓഫീസിൽ പോയ പിന്നെ അതൊന്നും എനിക്കറിയണ്ട. രണ്ടാളെയും പിരിച്ചെടുത്താനാണെങ്കിൽ അമ്മയെ ഞാൻ കൊണ്ടുപോയിക്കോളാം, അല്ലെ പിന്നെ എന്താ നിങ്ങൾ തീരുമാനിക്കുക. നിന്റെ ഇഷ്ടം പോലെ ചെയ്തു, പക്ഷെ ഇവിടുന്ന് പോകാൻ അമ്മയോട് ഞാൻ പറയില്ല. അതൊക്കെ പറയേണ്ട പോലെ ഞാൻ പറഞ്ഞോളാം, ഏതായാലും രണ്ടാളെ കൂടെ ഒരുമിച്ച് നിർത്താൻ എന്നെ സമ്മതമല്ലോ. രണ്ടാളെ കൂടെ ഇനി ഒരുമിച്ച് നിർത്തുന്ന പ്രശ്നമില്ല. ആ എന്നാ പിന്നെ ഞാൻ ഏറ്റു. രണ്ടുപേരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴാ ഈ പ്രശ്നമൊക്കെ. പെട്ടിയും തൂക്കി ഇനി ആഴ്ചയിലാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട. അച്ഛൻ ഇവിടെ നിൽക്കട്ടെ, അമ്മ എന്നോട് പോരെ. അച്ഛനോടൊന്ന് ചോദിക്കാതെ എന്തിനാ ചോദിക്കണേ? ഇനി അടികൊള്ളാനാ? കൊറച്ചാള് മാറിയെന്നാലേ അമ്മയുടെ വില എന്താണെന്ന് അച്ഛൻ അറിയൂ. അമ്മ ഇവിടെ ഉണ്ടെങ്കി അച്ഛനെ വീടിനകത്ത് കയറ്റില്ലെന്നാ ഏട്ടൻ പറയണ.
ചെല്ലേ, എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ എടുത്തോ. നീ എന്താ ഒറ്റയ്ക്ക് വിട്ടിരിക്കണേ? നാവില്ലേ നിനക്ക്? ചോദിച്ചത് കേട്ടില്ലേ കുട്ടി? മോന്തയും വീർപ്പിച്ചോണ്ട് നീ എങ്ങനാ പോണേ? എന്തേലും പറയാനുണ്ടെ മുഖത്ത് നോക്കി പറഞ്ഞോളൂ. നിഷേധിത്തരോ അച്ചാലും വേണ്ടില്ല. ഇനി നീ കൂടെ ഉള്ളൂ ബാക്കി. എന്നെ കൂടി തല്ലച്ച, ഞാനും എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. അച്ഛന് സന്തോഷാവട്ടെ. എങ്ങനെ മനസ്സ് വന്നു വെച്ചാ അമ്മയെ തല്ലാൻ? അയാളെ അല്ലല്ലോ തല്ലിയത് മോളെ, ഓരോന്ന് പറഞ്ഞു പറഞ്ഞു വന്നപ്പോ നിയന്ത്രണം വിട്ടുപോയി. വിളിക്ക്, മുഖത്ത് നോക്കാൻ വിഷമം ഉണ്ട് അച്ഛന്, അതുകൊണ്ടാ. മോളെ എന്ന് വിളിക്ക്, മാപ്പ് പറയാം. ചെന്ന് വിളിക്കൂ കുട്ടി. അമ്മ പോയി. പോയോ? എങ്ങള്? കൊച്ചേട്ടും വന്ന് കൂട്ടിക്കൊണ്ട് പോയത്രേ. ശ്യാമളെടുത്ത് പറഞ്ഞിട്ട് അറിഞ്ഞത് അമ്മക്കിനി അച്ഛനെ കാണണ്ടെന്ന്. അച്ഛനങ്ങോട്ട് ചെല്ലണ്ടെന്നാ പറഞ്ഞിരിക്കണേ. അവിടെയെങ്കിലും ഇത്തിരി സ്വസ്ഥത കിട്ടിക്കോട്ടെ എന്ന്. മഞ്ഞത്ത് കിടക്കേണ്ടത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. എഴുന്നേറ്റ് കുളിക്ക്, വെള്ളം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. കുളിച്ചു വല്ലതും കഴിക്കാൻ പറഞ്ഞു ശ്യാമളെടുത്തി. കഴിഞ്ഞതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. കോളേജ് വിട്ടാ ഞാൻ കൊച്ചേട്ടന്റെ വീട്ടിലേക്ക് പോവും. അവിടെ നിൽക്ക്. അമ്മയോട് പറയണം അച്ഛൻ മാപ്പ് ചോദിച്ചു എന്ന്. അയാളെ അല്ല തല്ലിയെന്നും പറയണം. അച്ഛനോട് ഒരു വിദ്വേഷവും മനസ്സിൽ വെക്കരുതെന്നും പറയണം. അയാളോട് ഇല്ലാച്ച പിന്നെ ഞാൻ പറയാം. അച്ഛൻ വിഷമിക്കാണ്ടിരിക്കാൻ. അച്ഛനോട് അമ്മയ്ക്ക് ശരിക്കും പിണക്കുണ്ടോ? പാവല്ലേ അച്ഛൻ, അമ്മയുടെ ഒരു പിണക്കും ഇല്ലെന്ന് പറയാൻ പറഞ്ഞു എന്നോട്. അമ്മ പോന്നതോടെ അച്ഛന്റെ ചിറകൊടിഞ്ഞതുപോലെ. അച്ഛനെ കാണണ്ടെന്ന് അമ്മയ്ക്ക് എങ്ങനെ പറയാൻ തോന്നി? അച്ഛനെ വിട്ടിട്ട് ഇവിടെ അടുക്കളക്കാരിയായിട്ട് വന്നിരിക്കുക. പോന്നതല്ല മോളെ, അമ്മയവിടെ നിന്ന് അച്ഛനെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു. എന്റെ ഏട്ട മോളെ, മോളിതൊന്നും അച്ഛനോട് പറയണ്ട. പറഞ്ഞാൽ ഇനിയും ബഹളമുണ്ടാവും. ഇറക്കി വിട്ടായി എവിടെ പോവുക? അച്ഛൻ തെരുവിൽ തെണ്ടി നടന്നിട്ട് അമ്മയ്ക്ക് അങ്ങനൊരു സുഖം വേണ്ട. ഇതാവുമ്പോ കാണാൻ പറ്റിയില്ലെങ്കിലും ഒരിടത്ത് സുഖമായിട്ടിരിക്കുന്നു എന്ന് ആശ്വാസമുണ്ടല്ലോ. അച്ഛൻ എന്തൊരു ചുമയാ ചുമയ്ക്കുന്നത്? മരുന്ന് കഴിക്കാൻ പറഞ്ഞ കേക്കണ്ടേ? മഞ്ഞു കൊണ്ടിട്ടാ അത്രേ. ഈ കഥാകഥ എന്നൊക്കെ പറഞ്ഞ് മുത്തച്ഛനെ മടി പോയി കിടക്കരുത് കേട്ടോ. എന്ത് ചുമയെന്ന് ആർക്കറിയാം. അച്ഛാ
ഇത്രയും ദിവസം ഞാൻ ഒളിച്ചു വെച്ചു, ഇനിയും പറയാണ്ടിരുന്ന അമ്മ അച്ഛനോട് വഴക്കിട്ട് പോയതല്ല, അച്ഛനെ കാണണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടില്ല. പിന്നെ എല്ലാരും കൂടി കള്ളം പറഞ്ഞ് നമ്മളെ പറ്റിക്കായിരുന്നു. അച്ഛനും അമ്മയും കൂടി ഒരുമിച്ചിരുന്ന പ്രശ്നമാവുമെന്ന് പറഞ്ഞ് മനപ്പുറം പിരിച്ചതാ. ഈ 100 രൂപ ഞാൻ തിരിച്ചെടുക്കുക. ഇനി ഇത് നിനക്ക് തരാൻ വകുപ്പില്ലല്ലോ. ഒക്കെ മംഗളമായിട്ട് നടത്തിയ തരാന്നാ വാക്ക്. നീയും വാക്ക് തെറ്റിച്ചു. അത്തം കടിച്ച മാതിരിയാ. ഇന്നലെ രാത്രി രണ്ടാളും ഒന്നും കഴിച്ചിട്ടില്ല. കാലത്തെ ഒന്നും കഴിക്കാതെ അവള് കോളേജിൽ പോയിരിക്കണേ. അച്ഛനാണെ ഇതുവരെ ജലപാനം കഴിച്ചിട്ടില്ല. ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ എന്ത് ഭൂകമ്പം ഉണ്ടായെന്ന് എനിക്കറിയില്ല. അച്ഛനങ്ങോട്ടാ, അമ്മയുടെ അടുത്തേക്കാണെ പോണ്ട. പോണ്ടെന്ന് പറയാൻ നീ ആരാ? അമ്മയ്ക്ക് അച്ഛനെ കാണണ്ടെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞോ ആര് പറയടാ, ആര് പറഞ്ഞു? അവളോ അതോ നിങ്ങളോ? ഞങ്ങളെ രണ്ടാളെയും പിരിച്ചു നിർത്താൻ നിങ്ങൾ എല്ലാരും കൂടി കമ്മിറ്റി കൂടി തീരുമാനിച്ച അറിഞ്ഞു? എന്നാ കേട്ടോ, ഞങ്ങളെ പിരിക്കാൻ ഈ ലോകത്തൊരു പട്ടിക്കും അധികാരമില്ല. തല്ലണം തോന്നണോ? സമ്മതിച്ചു, നിങ്ങളെ പിരിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. പക്ഷെ ഈ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. അത് അംഗീകരിക്കാൻ തയ്യാറുള്ളോ? മാത്രം നിന്നാ മതി. ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയ എന്താ അർത്ഥം? മരിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആര് യാത്ര പറയാറില്ല. എന്നെ സമ്മതിച്ചോളം നീ മരിച്ചു, അത് തന്നെ എന്റെ അർത്ഥം. പാർവതി, പാർവതി നിക്കണം. ഏട്ടനോട് അനുവാദം ചോദിച്ചിട്ടാണോ അച്ഛൻ ഇങ്ങോട്ട് വന്നത്? അനുവാദോ? അനുവാദം ചോദിക്കാൻ ഞാൻ ആരുടെ അടിയാനും കുടിയാനും ഒന്നുമല്ല. ഓ, അപ്പൊ അമ്മയെ കാണാൻ ഒളിച്ചു വന്നാണല്ലേ? ഒളിക്ക്, അതിന് ഇവിടെ താമസിക്കുന്ന എന്റെ ഒളിസേവക്കാരിയല്ല. 33 കോടി ദേവന്മാരെ സാക്ഷി നിർത്തി ഞാൻ മിന്നു കെട്ടിയ എന്റെ ഭാര്യ. 30 വർഷമായി ഒരാത്മാവായി കഴിയുന്ന എന്റെ ശക്തിയാ. മരിക്കണതുവരെ അവൾ എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം. ഇതാ തടയാൻ ധൈര്യമുണ്ടോ? ആ അച്ഛൻ പിന്നെയും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണോ? പ്രശ്നം ഉണ്ടാക്കാനല്ല, അവസാനിപ്പിക്കാൻ വന്നാ. അമ്മയെ കണ്ടില്ലേ അച്ഛൻ ഉറക്കം വരില്ല അല്ലേ? ഇല്ല, അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ അമ്മയും കൂട്ടി കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇത്രയും വയസ്സായില്ലേ, ഇനിയെങ്കിലും. ഛർദിക്കടാ, എന്തിനാ വിഴുങ്ങണേ? പറയാൻ മടിയുണ്ടോ? ഞാൻ എന്തിനാ മടിക്കണേ? അച്ഛനെപ്പോഴും ചെറുപ്പം എന്നാ വിചാരം എന്ന് പറഞ്ഞാ എനിക്ക് ഇപ്പോഴും അവളോട് മോഹം ഉണ്ടെന്നല്ലേ? ഏ, എന്താ നാവിറങ്ങിപ്പോയോ? പറയടാ. അതെ പാർവതി, ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. എന്താ എടുക്കാനുള്ള വെച്ചാ എടുത്തോളൂ, ഇപ്പൊ ഇറങ്ങണം. എങ്ങോട്ടാ? ഉടുകാട്ടിലേക്ക്. എന്താ അമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല? ഏ, പറ്റില്ല എന്ന് പറയാൻ നീ ആരാടാ? ഞങ്ങളുടെ അമ്മയോട് ഞങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഓ, ഉത്തരവാദിത്വം! മടി നിറച്ച് അരിവാരി കൊടുത്ത് വേലക്കാരത്തേക്ക് സംബന്ധം ഉണ്ടാക്കണ അമ്മായത്തിനെ സ്പെഷ്യൽ ഡോക്ടറെ കൊണ്ട് ചികിത്സിക്കണം. 18 തികയാത്ത സ്വന്തം കുഞ്ഞു പെങ്ങക്ക് അച്ഛനേക്കാ പ്രായമുള്ള ഭർത്താവിനെ അന്വേഷിക്കണു. എന്റെയൊക്കെ ഒരു ഉത്തരവാദിത്വം. അച്ഛാ, മിണ്ടിപ്പോകരുത്, അടിച്ച് കാരണം പോയി ഞാൻ. ആ ഇറങ്ങാം. ഇവന്റെ ഒന്നും പച്ച വെള്ളത്തിന്റെ ഔദാര്യം നമുക്ക് വേണ്ട. വാ, ഇറങ്ങ. വാ. മോനെ, നിനക്ക് കൊണ്ടൊരു കുഞ്ഞ്, അവളും വളർന്ന് വലുതാവും. അന്ന് നിങ്ങൾ ഞങ്ങളുടെ സ്ഥാനത്തായിരിക്കും. അവൾ ഇതുപോലെ നിങ്ങളെ വലിച്ചു കീറിയാൽ അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഭാര്യയും ഭർത്താവും തമ്മില് ശാരീരിക ബന്ധത്തേക്കാ വലിയൊരു ബന്ധമുണ്ടെന്ന്. അയ്യോ, അച്ഛനും അമ്മയായിരുന്നു. കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നെന്നാ കരുതിയെ, ആ അകത്തേക്ക് വരും. ഓ, സുമിത്രേ, സുമിത്രേ, ആരാ അത്? ചെവിക്കല്ല് തീർക്കൂലോ.
ഓഫീസിൽ നിന്ന് ഇപ്പൊ വന്നേ ഉള്ളൂ. ഒരു അതേ ഇരിക്കാം. ബിസിനസ് അവിടം വരെയായി. അച്ഛാ ഒന്നും തോന്നരുത്, സത്യം പറഞ്ഞ ഞാൻ ബിസിനസ് തുടങ്ങാനൊന്നും പോകുന്നില്ല. കയ്യിലിരിക്കുന്നതിനെ കളഞ്ഞിട്ട് പറക്കുന്നതിനെ പിടിക്കാൻ ഞാൻ അത്ര മണ്ടനൊന്നുമല്ല. അപ്പോ എന്നോട് വാങ്ങി 50,000 rupees ഇപ്പൊ തിരിച്ചരാവല്ലോ അല്ലേ? അതിപ്പോ ഉടനെ എന്തായാലും പറ്റില്ല. അതെന്താ? അതിൽ നിന്ന് കുറച്ചെടുത്ത് വീടൊന്ന് പുതുക്കി, പിന്നെ ദിവസവും ബസ്സിൽ തൂങ്ങിയുള്ള ഈ ഓഫീസ് യാത്ര, ഹോ ഭയങ്കര കഷ്ട. അതുകൊണ്ട് ഒരു സ്കൂട്ടർ. അപ്പൊ കരുതി കൂട്ടി എല്ലാവരും ചേർന്ന് എന്നെ വഞ്ചിക്കായിരുന്നു അല്ലേ? അച്ഛാ ഞാൻ വേണ്ട, ഒക്കെ മനസ്സിലായി. കരുതി കൂട്ടി കള്ളക്കഥ ഉണ്ടാക്കി എല്ലാരും ചേർന്ന് ഈ വയസ്സിനെ പറ്റിക്കായിരുന്നു അല്ലേ? പർവതി വാ, ഇവരും മരിച്ചവരുടെ കൂട്ടത്തിലാ, വാ ഇറങ്ങ്. സന്ധ്യയായിട്ട് പോവാം. ഈ അവസ്ഥയില് നമ്മളെ നാട്ടുകാർ കാണണ്ട. തമ്പി എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. വല്ലതും കഴിച്ചോ, റിട്ടയറായപ്പോ കിട്ടിയ പണത്തിൽ നിന്ന് കുറച്ചെങ്കിലും എടുത്ത് മാറ്റി വെക്കാമായിരുന്നില്ലേ പാർവതി? തമ്പി ആരോടായി പറയണേ? കർണന്റെ പരമ്പരയാ ദാനവംശം. തറവാട് തീരെഴുതി കൊടുത്ത് പടിയിറങ്ങിയപ്പോ പിടിച്ചേൽപ്പിക്കാൻ ഒരു പെങ്കൊച്ചൂരുണ്ടെന്ന് ഓർക്കാമായിരുന്നു. ഇവിടെ ഉണ്ട് 2-3 എണ്ണം. ഈ തറവാട് എന്റെ പേര് ബാങ്ക് ബാലൻസ് ഉള്ളതുകൊണ്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. ഇല്ലെങ്കിൽ വായിക്കല് ഇടാൻ പോലും ആരും ഉണ്ടാവില്ല. എനിക്കെന്തോ ഇതങ്ങോട്ട് മനസ്സിൽ പിടിക്കുന്നില്ല. താൻ ഈ നാട്ടിൽ ജീവിച്ച അവസ്ഥ വെച്ച് നോക്കുമ്പോ ഇത്, ഞാൻ പറഞ്ഞില്ല തന്നോട് എന്റെ കൂടെ താമസിക്കാൻ? അപ്പൊ തന്റെ അഭിമാനം അനുവദിച്ചില്ല. അതെ, ദുരഭിമാനമാ. എന്തിനാ അത്? ഞങ്ങൾക്ക് ആവശ്യമുള്ള സൗകര്യം ഉണ്ട്. നല്ല സൗകര്യ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു കാര്യം മരിക്കുക എന്നുള്ളതാ. ഇവിടെ ആവുമ്പോ വിഷം പോലും വാങ്ങണ്ട, ഇഷ്ടം പോലെ ഉതളങ്ങിയല്ലേ വിളഞ്ഞു കിടക്കണേ. ഉടുകാട് അടുത്തായതുകൊണ്ട് ദഹിപ്പിക്കാനും വിഷമമുണ്ടാവില്ല, പിന്നെ കൂടുതൽ ദൂരം ചുമക്കുകയും വേണ്ടല്ലോ. ഇവളും അതിപ്പെടുവോ? എടോ, ജീവിച്ചിരിക്കുന്ന ഒരിക്കൽ മരിക്കും, പക്ഷെ മരിക്കാൻ വേണ്ടി ജീവിക്കും. മുളക് തൂക്കോ. വേണ്ട തമ്പി, എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. തമ്പി, ചിലപ്പോ ഈ പണം എനിക്ക് തിരിച്ചു തരാൻ പറ്റിയില്ല എന്ന് വരും. അതുകൊണ്ട് തിരിച്ചു തരാൻ പറ്റാത്ത പലതും ഉണ്ടോ? ഭാര്യയും അമ്മായി അച്ഛനും അമ്മായി അമ്മയും എന്നെ പ്രതികൂട്ടി കയറ്റിയപ്പോ താനേ ഉണ്ടായിരുന്നുള്ളു കൂട്ടിന്. ലോകത്താരോടെങ്കിലും എനിക്ക് കടപ്പാടുണ്ടെങ്കിൽ അത് തന്നോട് മാത്രമാണ്. ഇപ്പൊ അതൊക്കെ തിരിച്ചു വെച്ചാൽ എനിക്ക് തരാൻ പറ്റുമോ? തനിക്ക് ഈ പണം വേണ്ടി വരും. ചെല്ലെ കൊണ്ടോ കണക്ക് പറയിക്കണ്ടേ? കണക്ക് പറയിക്കാനോ? ആ, ആരെ കൊണ്ട്? കരിമ്പും തണ്ട് പോലെ തന്നെ ചവച്ച് നീരിറക്കിയിട്ട് തുപ്പിക്കളഞ്ഞില്ലേ അവരെ കൊണ്ട്? കേസ് കൊടുക്കണോടോ? പാരമ്പര്യമായിട്ട് കിട്ടിയൊന്നും അല്ലല്ലോ. താൻ ചോരയും നീരും ചെലവാക്കി സമ്പാദിച്ചു കൂട്ടിയതല്ലേ. അത് വെറുതെ കിട്ടുമ്പോ അവർക്കതിന്റെ വില മനസ്സിലാവില്ല. അറിയോ, വിശ്വാസം തന്നെയാ കാണിച്ചത്. വിടരുത്, ഞാനുണ്ട് തന്റെ കൂടെ.
അങ്ങോട്ട് കൊടുക്ക. ഞങ്ങൾ രണ്ടാളും ഒപ്പിട്ട മുദ്രപത്രം അച്ഛൻ ഇഷ്ടമുള്ള എഴുതി ചേർക്കാം. അച്ഛന്റെ സ്വത്തിൽ ഒരവകാശവും ഞങ്ങൾ രണ്ടുപേർക്കും വേണ്ട. സാറ് പറഞ്ഞില്ലേ തറവാടും ബാങ്ക് ബാലൻസും ഒക്കെ കണ്ടിട്ടാണ് നിൽക്കുന്നതെന്ന്? അങ്ങനെയല്ല സാർ, അച്ഛനെയും അമ്മയും കണ്ട ഓർമ്മ എനിക്കില്ല. അച്ഛനുണ്ടായിട്ടും അച്ഛന്റെ സ്നേഹം അറിഞ്ഞിട്ടില്ലാത്ത സുരേട്ടന്റെ കഥ കേട്ടപ്പോ അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ വിചാരിച്ച ഇതൊരു കുടുംബമാക്കാന്ന് കരുതി മോഹിച്ചു വന്നതാ. അച്ഛനെയും മക്കളെ ഒന്നിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു. വികാരമായെങ്കിൽ പൊറുക്കണം. യാത്ര പറഞ്ഞിട്ട് പോകാമെന്നെഴുതി കാത്തിരുന്നാണ്. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ അച്ഛനും അമ്മയും തമ്മിൽ പിരിയാണെന്നറിയാതെ കോടതി കയറി സാക്ഷിയാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. അത് അച്ഛനെതിരായിരുന്നോ അമ്മയ്ക്കെതിരായിരുന്നോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇപ്പോൾ ഇതിന് ഞാൻ വെറും ഒരു സാക്ഷി മാത്രമാണ്. ഇനിയെങ്കിലും സാക്ഷികളെ ശിക്ഷിക്കരുത് അച്ഛാ. ഉപദേശമല്ല, അപേക്ഷയാണ്. ഞങ്ങൾ ഇറങ്ങട്ടെ. വിളിച്ചാ വിളികേക്കണ ദൂരത്ത് ഞങ്ങളുണ്ട്. മകനും മരുമകളും ആണെന്ന് കരുതി എപ്പോ വന്നാലും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാ. പിന്നൊരു കാര്യം, അവിടെ സാപ്പാടിന് പൈസ വാങ്ങില്ല. അച്ഛനും അനിയനും ഫ്രീ. വന്നേ. അച്ഛനെ അമ്മയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേറൊരു വഴിയും കണ്ടില്ല. പക്ഷെ താലി കെട്ടും മുമ്പേ ഒരു കാര്യം ഞാൻ രാജേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. കഞ്ഞിയായാലും ചോറായാലും കഴിക്കണേ പാതി എന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കണമെന്ന്. അങ്കിളെ, പെട്ടെന്നൊരു തീരുമാനമെടുത്തതിൽ പൊറുക്കണം. സഹതാപം കൊണ്ട് ത്യാഗം ചെയ്തൊന്നുമല്ല, ആദ്യം ഇഷ്ടമായോണ്ട് തന്നെ. ഒരു ജോലി ശരിയായിട്ടുണ്ട്. കൽക്കട്ടയിലാ, അടുത്ത ആഴ്ച പോണം. അവിടെ ഉള്ള സൗകര്യത്തില് നമുക്കൊരുമിച്ച്. വേണ്ട മക്കളെ, ഞങ്ങളുടെ മനസ്സിലെ ഒരു വലിയ തീയാ നീ കെടുത്തിയത്. അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ? സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്റെ കുഞ്ഞിന് ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോ. ഒന്നും വേണ്ട, നിങ്ങളുടെ അനുഗ്രഹം മാത്രം മതി. നന്നായി വരും, നന്നായി വരും. മറുപടിയെ മക്കളെ അതോട്ട് വിളിക്കേ. അല്ല, അച്ഛനെ ഒന്ന് കാണണം, പിന്നെ ഏട്ടനെ ഏട്ടത്തി അമ്മ പോയിട്ട് വരാം. ഓ ബാ, ചെല്ലും മോളെ ചെല്ല. ായിരുന്നു. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇന്നു മുതല് എന്റെ സ്റ്റൈഫൻഡ് അച്ഛന് കട്ട് ചെയ്യാൻ. ഒറ്റയ്ക്ക് അടിയെന്നാണല്ലോ അച്ഛന് കൂടുതൽ ഇഷ്ടം. പേടിക്കണ്ട, ഞങ്ങൾ ഒരിക്കലും ഒരു ശല്യാവില്ല. അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ക്വീൻ അടിച്ച് വീഴ്ത്തില്ലെങ്കിൽ നമ്മൾ ഇതുവരെ കളിച്ച കളി വേസ്റ്റ് നെഗറ്റീവ്. യാതൊരുവിധ സ്വത്തുക്കളും ആവശ്യമില്ലെന്ന് പറഞ്ഞ് മുദ്രപത്രത്തിൽ ഒപ്പിട്ട് വെച്ചിട്ട്
തറവാട്ടിൽ നിന്നൊരു പെണ്ണ് ഇറങ്ങിപ്പോന്നു, അവിടെ ഭർത്താവിനെയും കൂട്ടി. അവൾ ഒപ്പിട്ടതിന് മുകളിൽ എഴുതിയിരിക്കുന്ന പേര് സ്വയംപ്രഭ സുരേന്ദ്രൻ എന്നാണ്. അതില് സ്വയംപ്രഭ മാത്രമേ അവൾക്ക് സ്വന്തമായിട്ടുള്ളൂ, ബാക്കിയുള്ള സുരേന്ദ്രൻ എന്റെ സ്വത്താണ്, എന്റെ മകനാണ്, എന്റെ രക്തമാണ്. എന്റെ സ്വത്തുക്കളൊന്നും വേണ്ടെന്ന് പറഞ്ഞവള് എന്റെ സ്വത്തായ മകനെയും വേണ്ടെന്ന് പറഞ്ഞ് ഇതിലെഴുതി ഒപ്പിട്ട് തരാൻ തയ്യാറാണോ? അവള് പറയട്ടെ. സ്വയംപ്രഭ സുരേന്ദ്രനായി തറവാട്ടിലേക്ക് വലതുകാലെടുത്ത് വെച്ച് അനുഗ്രഹം വാങ്ങാൻ വന്നപ്പോ സാറ് പറഞ്ഞു അച്ഛൻ അമ്മ മക്കള് ഭാര്യ ഈ വക സ്വന്ത ബന്ധങ്ങളൊന്നും ഇല്ലാന്ന്. ഇപ്പൊ പറയണു സുരേട്ടൻ സാറിന്റെ മകനാണെന്ന്. സാർ ഇപ്പൊ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത സുരേട്ടനും എന്റെ അനിയനും ഒരു അച്ഛന്റെ സ്നേഹം തിരിച്ചു കിട്ടുമെങ്കിൽ സുരേട്ടന്റെ ഭാര്യ എന്നുള്ള സ്ഥാനം ഒഴിയാൻ ഞാൻ തയ്യാറാണ്. ആ മുദ്രപത്രം ഇനി തരും. എന്താ എല്ലാരും തൂങ്ങി പിടിച്ചിരിക്കണേ? അച്ഛൻ വക്കീൽ നോട്ടീസ് അയച്ചേക്കണു. വക്കീൽ നോട്ടീസോ? ഇതത്ര പ്രശ്നമുള്ള കേസൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ വക്കീൽ നോട്ടീസ് കിട്ടിയപ്പോ ഹരിയേട്ടൻ ആകെ പേടിച്ചു. അപ്പൊ ഞങ്ങളോ? പണം കൈപ്പറ്റിയതായിട്ടോ തിരിച്ചു കൊടുത്തുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തോ നിങ്ങൾ ആരും വാദി ചന്ദ്രശേഖരൻ എന്നെ എഴുതി കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ. ഞങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഞാനും കൊടുത്തിട്ടില്ല. വാക്കാലുള്ള കരാറല്ലേ ഉള്ളൂ. അതെ, പിന്നെന്തിനാ പേടിക്കുന്നേ? അല്ല സാർ, ഈ തറവാട് എന്റെ പേരിൽ എഴുതി തന്നായിട്ടുള്ള രേഖയുണ്ടല്ലോ, അതുമല്ല കുഴപ്പം ചെയ്യൂ. എന്തു കുഴപ്പം? സർവ സ്വാതന്ത്ര്യത്തോടുകൂടി വിൽക്കാനുള്ള അവകാശം എഴുതി തന്ന പത്രമല്ലേ, അതിൽ പ്രത്യേകിച്ച് നിബന്ധനകളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലേ? നിങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിനൊക്കെ സാക്ഷികളായിട്ട് നിങ്ങളല്ലാതെ പുറത്തുനിന്ന് വേറെ ആരും ഇല്ലല്ലോ. ഇല്ല. ഗുഡ്. അപ്പൊ പിന്നെ കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വി കാൻ പ്രൊസീഡ് ദിസ് കേസ്. യെസ്, യു കാൻ പ്രൊസീഡ്. ഒന്നാം കക്ഷി മേലേപ്പുരക്കൽ ഹരികൃഷ്ണ മേനോൻ, രണ്ടാം കക്ഷി ഗോപികൃഷ്ണ മേനോൻ, മൂന്നാം കക്ഷി ചിറ്റാരത്ത് ബാലകൃഷ്ണൻ ഭാര്യ സുമിത്ര എന്നിവർ താങ്കളുടെ മക്കളല്ലേ? പറയൂ, മക്കളാണോ? അതെ. നിങ്ങൾ മദ്യപിക്കാറുണ്ടോ? Ask the necessary questions only. My question is necessary in this case, Your Honor. Yes, proceed. പറയൂ, മദ്യപിക്കാറുണ്ടോ? വല്ലപ്പോഴും. പലപ്പോഴും മദ്യപിച്ച് ലെക്ക് കെട്ട് എന്റെ കക്ഷികളോട് മക്കളെന്ന പരിഗണന പോലും ഇല്ലാതെ പ്രകോപനമുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറിയിട്ടുണ്ടോ? വാദിക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും വക്കാലത്ത് ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. വാദിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആരെയെങ്കിലും പ്രകോപിപ്പിക്കുന്ന തരത്തിൽ മദ്യപിക്കുന്ന ശീലമുള്ള ആളല്ല ഞാൻ. ഒബ്ജക്ഷൻ, യുവർ ഓണർ. മദ്യപിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിന് സഹി കെട്ട് ചോദ്യം ചെയ്ത എന്റെ കക്ഷികളെ നിർദാക്ഷിണ്യം അസഭ്യങ്ങൾ പറയുകയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുവന്ന അവരുടെ അമ്മയെ വാദിയോടൊപ്പം ചെല്ലാൻ വിസമ്മതിച്ചിട്ടും സ്വന്തം ഭാര്യ എന്ന അവകാശവാദം ഉന്നയിച്ച് ബലപ്രയോഗത്താൽ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തയാളാണ് വാദി. നീചവും ക്രൂരവുമായ ഈ പ്രവൃത്തിക്കെതിരെ പ്രതികരിച്ച എന്റെ കക്ഷികളോട് പകപോക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്രയും ഭീമമായ ഒരു തുക കടമായി വാങ്ങിയെന്ന കള്ളക്കേസ് കെട്ടിച്ചമച്ചിരിക്കുന്നത്. രണ്ടാം കക്ഷിയായ ഗോപികൃഷ്ണൻ വാദിയുടെ മദ്യപാനശീലത്തെ പേടിച്ച് വിവാഹം ചെയ്തു കൊടുക്കാനുണ്ടായിരുന്ന ഇളയ സഹോദരിയുടെ ഭാവിയെ കരുതിയാണ് തറവാട് സർവവിധ സ്വാതന്ത്ര്യത്തോടുകൂടി വിൽക്കാനുള്ള അവകാശം എഴുതി വാങ്ങിയത്. ഒന്നാം കക്ഷിയായ ഹരികൃഷ്ണ മേനോൻ 100,000 രൂപയും രണ്ടാം കക്ഷിയായ ബാലകൃഷ്ണൻ ഭാര്യ സുമിത്ര 50,000 രൂപയും കടമായി വാങ്ങിയെന്ന വാദിയുടെ ആരോപണം തീതിക്ക് തിരക്കാത്തതും ശുദ്ധ അസംബന്ധവുമാണ്. അല്ല, ഞാൻ ബോധിപ്പിച്ചതൊക്കെ സത്യമാണ്. സത്യമാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും രേഖകളുണ്ടോ? രേഖകളോ സാക്ഷികളോ ഉണ്ടോ? ഈശ്വരനാണ് എന്റെ സാക്ഷി. ഈശ്വരൻ കോടതിയിൽ വന്ന് സാക്ഷി പറയോ? പറയും. യുവർ ഓണർ, വാദിക്ക് മാനസികമായി എന്തോ തകരാറുള്ള ആളാണ്. എനിക്കൊരു മാനസിക രോഗവും, ഈശ്വരനും കുഞ്ഞുങ്ങളും ഒന്നാണെന്നാണ് ഞാൻ കരുതണേ. എനിക്ക് വേണ്ടി എന്റെ ഉണ്ണിക്കുട്ടാൻ സാക്ഷി പറയും. ഇപ്പോൾ കോടതിയിൽ ഹാജരുള്ള ഉണ്ണിക്കുട്ടന്റെ മൊഴി കേൾക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് ദയ ഉണ്ടാവണം. വാദിക്ക് സാക്ഷിയെ വിസ്തരിക്കാം.
മുത്തച്ഛൻ കള്ളു കുടിച്ചിട്ട് വീട്ടിൽ ബഹളം ഉണ്ടാക്കാറുണ്ടോ? പറ മോനെ. മോന്റെ ഡാഡിക്കും ചെറിയച്ഛനും വലിയമ്മയ്ക്കും പണവും വീടിന്റെ ആധാരവും കൊടുത്തത് മോനും കണ്ടതല്ലേ? തിരിച്ചു തരാന്നും പറഞ്ഞല്ലേ മുത്തച്ഛന്റെ കയ്യിൽ നിന്ന് അവരതൊക്കെ വാങ്ങിയത്? മോനും കേട്ടതല്ലേ? പറയൂ മോനെ, മുത്തച്ഛൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ? പറ എന്റെ ഉണ്ണി. തിരിച്ചു കൊടുക്കാവെന്ന് പറഞ്ഞ് പണം വാങ്ങിയത് മോൻ കണ്ടതാണോ? This case adjourned to 20th of this month for the judgment. Muttacha Muttacha vara avade vara videnda Muttacha ingane varanille parnade videnda ുട്ടന്റെ മൊഴി നമുക്കൊരു വലിയ അടിയായി പോയി. 10 വയസ്സിന് താഴെയല്ലേ ഉള്ളൂ. ഇറ്റ്സ് എ സ്ട്രോങ് എവിഡൻസ്. ഒരു ജപ്തി വരെ പ്രതീക്ഷിക്കാം. ഓ, ഇത് പറയാനാണോ തന്നെ ഞങ്ങൾ വക്കാലത്തെ? എന്നോട് ചൂടായിട്ടെന്താ കാര്യം? കുട്ടി സത്യം പറഞ്ഞാൽ എനിക്കും ചെയ്യാൻ കഴിയും. ഇനിയിപ്പോ എന്താ സാർ ചെയ്യുക? നേരെ ചെന്ന് കാല് പിടിക്കുക. എന്തായാലും അച്ഛനല്ലേ. ഇനി ചെന്ന് അച്ഛന്റെ കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അച്ഛൻ കോമ്പറേഷൻ സമ്മതിക്കുമെന്ന്? അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റിയ ഒരാളേ ഉള്ളൂ. എനിക്കറിയാം എന്റെ കുട്ടികള് വരുമെന്ന്. ഓഹോ, അപ്പൊ വരുത്താൻ വേണ്ടിയാ ഈ ചതിയൊക്കെ ചെയ്തതല്ലേ? ചതിയോ? ഞങ്ങളെ കോടതി കയറ്റി വിസ്തരിച്ചപ്പോ അച്ഛനും അമ്മയ്ക്ക് സന്തോഷമായല്ലേ? ഇനി ഞങ്ങൾ തെരുവിലേക്കും കൂടി ഇറങ്ങിയ തൃപ്തിയാകും. എന്തൊക്കെയാ ഈ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ആഹാ, അപ്പൊ അമ്മ ഇതൊന്നും അറിഞ്ഞില്ലേ? ദേ, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന്? ഞങ്ങൾക്കെതിരെ അച്ഛൻ കേസ് കൊടുത്തിരിക്കുക. അതിനും വേണ്ടി എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത്? ഉണ്ണിക്കുട്ടനെ ഒരു അച്ഛൻ കോടതി കയറ്റി വിസ്തരിച്ചു. ഈശ്വരനാണേ, ഇതൊന്നും അമ്മ അറിഞ്ഞതല്ല മക്കളെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അമ്മ അച്ഛനോട് പറയണം. കോടതി ഇന്ന് ജപ്തിയെല്ലാം വന്ന പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അമ്മ പറഞ്ഞ അച്ഛൻ കേക്കും. മക്കള് തെരുവി തെണ്ടി കിടക്കുന്നത് കാണാൻ അമ്മക്ക് ഇഷ്ടമാണോ? മക്കൾ അകത്തേക്ക് വാ, അച്ഛൻ വരട്ടെ, നമുക്ക് ഒരുമിച്ച് പറയാം. വേണ്ടമ്മേ, അകത്തേക്ക് ഞങ്ങളില്ല. വീട് അതിക്രമിച്ച് കയറിയെന്ന് പറഞ്ഞ് അച്ഛൻ അതിന് വേറെ കേസ് കൊടുക്കും. ഞങ്ങൾ അമ്മയെ കാണാൻ വന്നതാ. അമ്മ പറഞ്ഞാ മതി, പറയില്ലേ? പറയാം, ഒക്കെ പറയാം. നിങ്ങൾക്ക് വേണ്ടിയല്ലാതെ വേറെ ആർക്ക് വേണ്ടി അമ്മയ്ക്ക് പറയാനുള്ളത്? ആ, എന്നാ പിന്നെ ഞങ്ങൾ നിൽക്കുന്നില്ല. ഇനിയിപ്പോ അച്ഛൻ വന്നാ ചിലപ്പോ ചങ്ങനാശ്ശേരി നിന്നും കടുത്തുരുത്തി നിന്നും ഇല്ലിക്കുന്നു ഒക്കെ കുറെ കൊള്ളക്കാർ വന്നിട്ട് പോയിന്ന് കേട്ടു. എന്താ വിശേഷം? നമ്മുടെ മക്കളെ കോടതി കയറ്റിയല്ലേ? ആ, കയറ്റി വിസ്തരിക്കുകയും ചെയ്തു. നാളെ വിധിയാ. ദാ, എന്നോടെന്താ ഒരു വാക്ക് പറയഞ്ഞേ. ജീവിതത്തില് ഭാര്യമാരോട് പറയേണ്ടാത്ത കാര്യങ്ങളുണ്ടെന്ന് ബോധ്യപ്പെട്ടത് ഇപ്പോഴാണെന്ന് കൂട്ടിക്കോളൂ. മക്കൾക്കെതിരെ അച്ഛൻ കേസ് കൊടുക്കാന്ന് പറയണത് ലോകത്ത് ആദ്യമാരുണ്ടായ മഹാസംഭവമൊന്നുമല്ലല്ലോ. അച്ഛനമ്മമാരോടുള്ള കടമ സ്നേഹത്തോടെ ചെയ്യണവരാ മക്കള്. അത് മറക്കണൊരു മക്കളല്ല. കടമകളെ ചെയ്യോ ചെയ്യാതിരിക്കോ മക്കള് നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവളെ അമ്മയാകൂ. അവര് നമ്മളെ ചവിട്ടി പുറത്താക്കിയതിന്റെ വേദന മറന്നോ? പറൂട്ടി, വയറ്റി കിടക്കുമ്പോ
അവര് ചവിട്ടിയ വേദന ഒരുപാട് അനുഭവിച്ചതാ. ഇപ്പൊ ഇതൊന്നും വേദനയായിട്ട് എനിക്ക് തോന്നണില്ല. വേണ്ടമ്മ എന്നെ, കുട്ടികളെ വേദനിപ്പിച്ചിട്ട് നമുക്കൊന്നും നേടണ്ട. എന്താ ഒന്നും മിണ്ടാത്തെ? അവർക്ക് മാപ്പ് കൊടുക്കില്ലെന്നാണോ? അവരോട് പൊറുക്കില്ലെന്നാണോ? അവരോട് പുറത്തൊന്ന് പറയാതെ എന്നോട് ഇനി മിണ്ടണ്ട. പാറൂട്ടേ, പാറൂട്ടേ, വേണ്ട, എന്നോടൊന്നും പറയണ്ട. എന്റെ കുട്ടികളോട് പൊറുക്കാതെ എന്നെ ഇനി കാണണ്ട. എന്നോടൊന്നും പറയും വേണ്ട. എങ്ങോട്ടാ? പോകരുത്, നമ്മുടെ മക്കളെ ശിക്ഷിക്കരുത്. പോയിക്കോളൂ, പോയിക്കോളൂ. പക്ഷേ എന്റെ മക്കളെ തെരുവിലിറക്കാനാണ് ഭാവമെങ്കിൽ തിരിച്ചു വരുമ്പോ ഞാൻ ഉണ്ടാവില്ല. അന്യായ സംഖ്യയായ 650,000 രൂപ അന്യായ തീയതി മുതൽ സംഖ്യ ഈടാക്കുന്നത് വരെ 12% പലിശയും കോടതി ചെലവും പ്രതികളിൽ നിന്നും പ്രതികളുടെ സ്ഥാപന ജംഗമ വസ്തുക്കളിൽ നിന്നും ഈടാക്കിയെടുക്കുവാൻ വാദി മേലേപ്പുരയ്ക്കൽ ചന്ദ്രശേഖര മേനോനെ അനുവദിച്ച് വിധിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരപേക്ഷയുണ്ട്. എന്റെ സങ്കടം കേട്ട് അനുകൂലമായൊരു വിധി തന്നതിന് നന്ദി. പക്ഷേ ആരുടെയും ഒരു സ്വത്തും എനിക്ക് വേണ്ട. ഇതിനേക്കാളൊക്കെ വലിയൊരു സ്വത്ത് എനിക്കുണ്ട്, എന്റെ പാർവതി. മക്കളുടെ സ്വത്തുക്കൾ തിരിച്ചു വാങ്ങരുതെന്ന് അവൾ എന്നോട് വാദിച്ചു. തോപ്പിച്ചിട്ട് എനിക്ക് ജയിക്കണ്ട. മക്കളെ തോൽപ്പിച്ചിട്ട് തിരിച്ചു എന്നാ അയാളെ കാണില്ല എന്നാ പറഞ്ഞിരിക്കണേ? എന്റെ പാർവതി ഇല്ല അച്ഛാ, പിന്നെ ഞാനില്ല. അതുകൊണ്ട് ഇതൊക്കെ തിരിച്ചു കൊടുക്കാൻ ദയുണ്ടാവണം. എന്റെ പാർവതിയെ നഷ്ടപ്പെടുത്തിയിട്ട് ആരുടെ സ്വത്ത് എനിക്ക് വേണ്ട. പാർവതിയെ, പാർവതി, ഒടുവിൽ താൻ തന്നെ ജയിച്ചിരിക്കണു. മേനോൻ ഇപ്പോഴും തോറ്റു. താൻ വാദിച്ചില്ലേ മക്കളെ തോൽപ്പിച്ചിട്ട് ഒന്നും വേണ്ടെന്ന്? വേണ്ട, ഒക്കെ അവർക്ക് തിരിച്ചു കൊടുത്തു. അവരുടെ ഒരു സ്വത്തും നമുക്കിനി വേണ്ട. എന്റെ ഏറ്റവും വലിയ സ്വത്ത് താനല്ലേടോ, തനിക്ക് വേണ്ടേ പിന്നെ എന്തിനാ? എനിക്ക് ഒക്കെ തിരിച്ചു കൊടുത്തു, സന്തോഷമായില്ലേ? എന്തേലൊന്നും മിണ്ടടോ. ഇനി നമുക്കിടയില് ഇങ്ങനെ കൊട്ടിയടച്ചൊരു വാതിൽ വേണോ? വേണ്ട, തുറക്ക് അറുട്ടേ, തുറക്ക്. എന്നാലും എന്നോട് മിണ്ടില്ല എന്ന് പറയാൻ തനിക്ക് എങ്ങനെ നാവുമെന്നാ ഞാൻ വിചാരിക്കണേ? ആ തുറക്ക് അറുട്ടേ, ഒന്ന് തുറക്കാൻ അറുട്ടേ, തുറക്കടോ അറുട്ടേ. എന്താ ഇത് അറുട്ടേ?
ഹറൂട്ടെ, പാറോട് തുറകാൻ. ഹറൂട്ടെ, ഹറൂട്ടെ, പോലീസ് ഫോർമാലിറ്റീസ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താ വേണ്ടേ? ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യാ വേണ്ടത്? കണ്ടില്ലേ, കുളിച്ചൊരുങ്ങി സിന്ധൂരവും ചാർത്തി ഒരു മംഗളകർമ്മം നടത്തിയ പോലെയാ പോയിരിക്കണേ. ഒരു സങ്കടമുള്ളൂ, മക്കൾക്ക് വേണ്ടി മരിക്കാൻ ഒരുങ്ങി. ഞാൻ കൊടുത്ത സിന്ധൂരം നിറയിലണിഞ്ഞപ്പോ അയാള് പോയാൽ ഒന്നും മിണ്ടാൻ, ഓട്ടമേന്നെ സാരമില്ല എന്ന് പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കാൻ, ആരോരുമില്ലാണ്ട് അനാഥപ്രേതം പോലെ ഒരു കിളവൻ ഈ ഭൂമിയിൽ തെണ്ടി നടക്കുമെന്ന് ഒരു നിമിഷം ഓർത്തില്ലല്ലോ തമ്പി. രാധിക എത്തിയിട്ടില്ല, എന്താ വേണ്ടേ? ഒരു വഴിപാടുകൂടെ ബാക്കിയുണ്ട്, ആ കടം കൂടി വീട്ടണം. എന്നിട്ട് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ആർക്കും അച്ഛനൊരു ബാധ്യതയാവില്ല. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, എന്നാലേ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടൂ. ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ അച്ഛനുണ്ടാവും. പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടി. എന്നിട്ട് പോവരുതേ മുത്തച്ഛാ.